ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് നവദാമ്പത്യം മധുരവും കയ്പും ലൈവ് ചർച്ച പുതിയ കുടുംബജീവിതം ആരംഭിച്ചവർ അനുഭവിക്കുന്ന ആശങ്കകളും പ്രതിസന്ധികളും തുറന്നു ചോദിക്കാൻ ഇത് അവസരം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പ്രൊഫസർ ഹാരിസ് ഉബൻ സലീം കെ താജുദ്ദീൻ സലാഹി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഓൺലൈൻ കൗൺസിലിംഗ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങൾക്കും ഈ പ്രോഗ്രാമിലേക്ക് ചോദ്യങ്ങൾ പങ്കുവയ്ക്കാം ഓൺലൈൻ ചർച്ച നവദാമ്പത്യം മധുരവും അലഹമുല്ലാഹിറബുലമീൻ അമീൻ വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ആദരണീയനായ ഹാരിസ്ബിൻ സലീമിൻ്റെ കൂടെ മൂന്നാമത് പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷനിൽ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ സാക്ഷിയാകുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു അള്ളാഹു ഈ സംരംഭത്തെ ഏറ്റവും നല്ല രീതിയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിവിധ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിരവധി ഇപ്പോൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇന്ന് നമ്മൾ ടൈറ്റിൽ ചെയ്തതുപോലെ നവദാമ്പത്യം മധുരവും കയ്പ്പും എന്ന പോയിൻ്റിൽ തന്നെ നിന്നുകൊണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇത്തരമൊരു മേഖലയിൽ നിന്നുകൊണ്ടുള്ള ചോദ്യം മാത്രമായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ വരും ഓൺലൈൻ കൗൺസിലിംഗ് സെഷനുകളിൽ ബാക്കിയുള്ളത് പരമാവധി വരുത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നാമുഖത്തോടു കൂടെ ഇന്നത്തെ ഒന്നാമത്തെ പോയിൻ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു പെൺകുട്ടി ചോദിച്ച ചോദ്യം ഓൺലൈൻ കൗൺസിലിംഗ് പോലെയുള്ള സംരംഭങ്ങളുടെ ആവശ്യകത കൂടി ശക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത് ഇങ്ങനെയാണ് ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ വിവാഹം കഴിഞ്ഞ ഉടനെ പരിഹരിച്ചു കൊടുക്കണോ ഒന്ന് ഡിമാൻഡാക്കിയാലല്ലേ അദ്ദേഹത്തിൻ്റെ മുൻപിൽ എനിക്കൊരു വിലയും നിലയുമൊക്കെ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വേണോ എന്നാണ് ഒരു പെൺകുട്ടി ചോദിച്ചിട്ടുള്ളത് ഈ ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിംഗ് സെഷനിലെ ആരിസ്മലിവിടെ സംഭാഷണങ്ങൾക്ക് ആരംഭമാവുകയാണ് നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു നല്ല ധാരണ മുൻകൂട്ടി നൽകേണ്ടതുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് ഇവിടെയുള്ളത് വിവാഹമല്ലാത്ത ജീവിത കാര്യങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളോടും അതേപോലെ തന്നെ മറ്റു ബന്ധങ്ങളിലുമെല്ലാം നമ്മൾ പൊതുവേ കൈക്കൊള്ളുന്ന ചില നടപടികളും നയങ്ങളും കാഴ്ചപ്പാടുകളുമല്ല ഒരു വിവാഹത്തിൽ വേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനം ഇതിലേറ്റവും അപകടകരമായി കാണുന്നത് ഒരു പുതിയ തലമുറയുടെ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മതിപ്പാണല്ലോ ഫസ്റ്റ് ആണല്ലോ ഏറ്റവും ആദ്യത്തെ അപ്പം എന്നിട്ട് ആദ്യമുണ്ടാകുന്ന സമീപനങ്ങൾ എന്തായിരുന്നാലും ഇവിടെ ദാമ്പത്യത്തെ വല്ലാതെ ബാധിക്കും കാരണം ആദ്യ ദിനങ്ങൾ എപ്പോഴും വിലയിരുത്തുവാൻ തൻ്റെ ഇണയെ വിലയിരുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയമാണ് ആ സമയത്തുണ്ടാകുന്ന ഒരു അപൂർവമായ ഒരു പക്ഷെ ജീവിതത്തിൽ തന്നെ ഇതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ അന്ന് യാദൃച്ഛികമായി സംഭവിച്ചാൽ പോലും അത് എൻ്റെ ഇണയുടെ ഒരു സ്വഭാവമാണെന്നും ഒരു ശീലമാണെന്നും സമ്പ്രദായമാണെന്നും സ്വയം മനസ്സിൽ ഉറപ്പിക്കുകയും പിന്നെ അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്തൊരു ധാരണയായി പതിയുകയും ആ ഒരു മുൻ ധാരണയോടുകൂടെ ആയിരിക്കും പിന്നെയുള്ള എല്ലാ പെരുമാറ്റങ്ങളും ഉണ്ടായിരിക്കാം അതുകൊണ്ട് വിവാഹിതയായി ഒരു ഭർത്താവിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ബാധ്യതയാണെന്ത് ആ ഭർത്താവിനെ അനുസരിക്കുക എന്നത് ആ അനുസരണത്തിൽ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ വാപ്പനും മുന്നേ അനുസരിക്കും അവർ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞോക്കാൻ കേട്ടാൽ പിന്നെ അതൊരു പ്രശ്നമാകുമോ എന്ന് ആരെങ്കിലും ചിന്തിക്കലുണ്ടോ അതിനേക്കാളും ഒരു പിതാവ് മാതാവ് അതേപോലെ തന്നെ ഒരു ഭർത്താവ് സുഹൃത്ത് ഇങ്ങനെ നിരവധി പോസ്റ്റുകളിലാണ് യഥാർത്ഥത്തിലൊരു ഭർത്താവ് ഉള്ളത് അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു പെരുമാറ്റത്തിൽ ഇങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളില്ല പൂർണ്ണ സ്വതന്ത്രമായി എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ എല്ലാ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പാലിച്ച് പരമാവധി സഹകരിച്ച് തൻ്റെ സ്വഭാവത്തെയും ശീലത്തെയൊക്കെ നന്നാക്കി വളരെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടത് ആദ്യഘട്ടത്തിലൊരു നിസ്സഹകരണം എന്തിൻ്റെ പേരിൽ കാണിച്ചാലും അതൊരു തെറ്റിദ്ധാരണക്ക് ഇടവരുത്തുകയും വിവാഹ ജീവിതത്തെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത് പൊതുവായി ഇത്തരം ചോദ്യങ്ങളുടെ ഒരു നീണ്ട ചോദ്യാവലിയാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ അത്തരം വാചകങ്ങളും വായിച്ച് വിശദീകരിക്കുന്നതിലുപരി ഒരു പൊതുവായ ധാരണ അല്ലെങ്കിൽ നവദാമ്പത്യത്തിൽ ഇടപെട്ടു തുടങ്ങിയ കുട്ടികൾക്കുള്ള പൊതുവായ ചില ടിപ്സ് അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ചിട്ടപ്പെടുത്തി പറഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ എടുത്തു വായിക്കാതെ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നു വിവാഹ ജീവിതത്തിൻ്റെ ഒരു മഹത്വം എല്ലാവർക്കും അറിയും അതായത് ഇത് മരണം വരെ കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണ് അതിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷിത്വവും സന്തോഷവും സമാധാനവും കുടികൊള്ളുന്നത് എന്ന് പ്രായപൂർത്തിയായ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ വരുന്ന ഏ ചെറിയ തടസ്സങ്ങൾ പോലും ചെറിയ പ്രയാസങ്ങൾ പോലും എല്ലാവരെയും വല്ലാതെ തളർത്തി കളയും പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ പുതിയൊരു വിവാഹത്തിൽ ചെറിയ എന്ന് പറഞ്ഞാൽ അവർ തകർന്നു പോകും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളവും വിവാഹ ജീവിതത്തെ എങ്ങനെയെങ്കിലും പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും വന്നാൽ ഭയങ്കരമായ മാനസിക പ്രശ്നവും അതേപോലെ തന്നെ ടെൻഷനും അവർക്ക് ഉണ്ടാകുന്നൊരവസ്ഥ നമ്മൾ സാധാരണ കാണുന്നുണ്ട് അപ്പോൾ വിവാഹത്തിൻ്റെ ഒരു മഹത്വം എല്ലാ ആളുകൾക്കും അറിയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രശ്നം സങ്കീർണമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേക്കും ഓ എൻ്റെ വിവാഹം ശരിയായില്ലേ അതിലെന്തോ പഴച്ചോ വാപ്പ അന്വേഷിച്ച് ശരിയായില്ലേ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവോ ഇതെന്നെ ആകെ തകർത്ത് കളയോ എൻ്റെ ജീവിതം മുഴുവനും നരകമായോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നൊരവസ്ഥ വിശേഷമുണ്ട് ഞാൻ ഈ പൊതുവേ ഒരു ജീവിതം ഒരു പ്രശ്നമാണ് എനിക്കിനി വേണ്ടത്ര മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലക്കുള്ള ചില പരാജയ ചിന്തകൾ മനസ്സിൽ വന്നിട്ടുള്ള എല്ലാവരോടുമായിട്ടാണ് ഒരാമുഖം പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ വിവാഹവും ദാമ്പത്യവും മുന്നോട്ട് പോകുന്നതിൽ പ്രയാസമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ഓപ്ഷനെ നിങ്ങളുടെ മുന്നിലുള്ളൂ ഇത് മൂന്ന് തീരുമാനങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ മുന്നിൽ വഴിയുള്ളൂ ഒരു തീരുമാനം എന്താണ് അതാണ് എല്ലാവരും പെട്ടെന്ന് തീരുമാനിക്കേണ്ട തീരുമാനം എന്താണ് ആവുക ഈ മുന്നോട്ട് പോകേണ്ട അടുത്തൊരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുമത് നന്നാവും എന്നാണ് ഡൈവേഴ്സ് എന്നുള്ളത് തൊലാഖ് എന്നുള്ളത് ഇസ്ലാം വെച്ചൊരു പരിഹാരം തന്നെയാണ് അതിൽ യാതൊരു സംശയവും കാര്യത്തില്ല പക്ഷേ ആ പരിഹാരം എന്നത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അത് ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പലപ്പോഴും രക്ഷിതാക്കൾ പോലും ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം വിവാഹം എന്ന ഒരു തുടക്കത്തെ പരാജയത്തിലേക്ക് നയിക്കുമ്പോൾ അടുത്തൊരു വിവാഹവും ഒരു കല്യാണമൊക്കെ നടന്നാൽ അത് വിജയിക്കുമെന്ന് എങ്ങനെ നമ്മൾ പറയാം അതുകൊണ്ടൊരു ദാമ്പത്യത്തിൻ്റെ വിജയ പരീക്ഷണങ്ങളെല്ലാം നടത്തി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകില്ലെന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ഡൈവേഴ്സ് ഒരു പ്രസ് പരിഹാരമാണെങ്കിലും അത് ഒരു പുതിയ പ്രശ്നത്തിലേക്ക് ചിലപ്പോൾ വഴി നടത്തിയേക്കാം വളരെ ന്യായമായി ആരോട് പറഞ്ഞാലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാഞ്ഞിട്ട് തന്നെയാണ് പിരിഞ്ഞത് എന്ന് രണ്ടു പേർക്കും അവർ ഇനി വിവാഹം കഴിക്കുന്നവരെ പോലും ബോധ്യപ്പെടുത്താവുന്ന കാരണങ്ങൾ വേണം മോചനം നടത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും ആ പുരുഷനോട് ചോദിക്കും അടുത്ത് വരുന്ന പെണ്ണ് എന്താണ് നിങ്ങൾ വിവാഹമോചനം ചെയ്തത് അതിന് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് അവർക്ക് ബോധ്യം വേണം അതേപോലെ തന്നെ ആ പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവ് ചോദിക്കും നീ എന്താണ് അങ്ങനെ ഡൈവേഴ്സിൻ്റെ കാരണം അപ്പോൾ തികച്ചും ബോധ്യപ്പെടാവുന്ന കാരണങ്ങളും ഒരിക്കലും മുന്നോട്ട് പോകാത്ത സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ട ഒരു പരിഹാരത്തെ നിസ്സാരമായൊരു വാശിയോ ഒരു ദേഷ്യമോ ഒരു സഹകരണക്കുറവോ ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായും ശരിക്കുള്ള കാരണം കൊണ്ടല്ലാതെ പിരിഞ്ഞാൽ പിന്നെയുള്ള വിവാഹ ജീവിതം തന്നെ പ്രയാസകരമാവും പിന്നീട് വരുന്ന ദമ്പതികൾ എന്നും ഒരു സംശയത്തിലായിരിക്കും കൂടെ ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക അതുകൊണ്ട് വിവാഹമോചനം എന്നത് ഏറ്റവും അവസാനത്തെ പരിഹാരമാണ് മറ്റൊരു പരിഹാരം എന്താണ് എന്താണോ നിലവിലുള്ള പ്രശ്നം അത് പരിഹരിച്ച് എന്തു ചെയ്യുക നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായി ഒരു ഇണയായി അവരെ മാറ്റുക ഏത് മനുഷ്യനും മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ എങ്ങനെ മാറ്റിയെടുക്കാം അതാണ് ഏറ്റവും ഒന്നാമത്തെ പരിഹാരം അത് സാധ്യമാണ് ഏതൊരു വ്യക്തിയും മാറും അതുകൊണ്ട് ആ എന്താണ് എനിക്കിപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റിയെടുത്ത് ഇവരെ തന്നെ ഇണയായി ഇവരെ തന്നെ ഭർത്താവായി കൊണ്ടുപോകാൻ എന്താണ് വഴി അതാണ് നമ്മുടെ ഈ ചർച്ചയുടെ പ്രസക്തി ഇവിടെ ഇഴുന്ന പരിഹാരങ്ങളൊക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഇനി ഭാര്യ വേണ്ട ഭർത്താവും വേണ്ട ഒരു വിധവയായി അല്ലെങ്കിൽ ഭാര്യയില്ലാത്തവനായി ജീവിക്കുക അതെന്തായിരുന്നാലും സ്വീകരിക്കാവുന്ന ഒരു പരിഹാരമല്ല ഈ മൂന്നല്ലാത്തൊരു പരിഹാരമേതാ ഞാൻ പറഞ്ഞാൽ ദാമ്പത്യ പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ കല്ല് കടിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ഓപ്ഷൻ അല്ലാതെ വേറെ എന്താണുള്ളത് അതുകൊണ്ട് ഇതിലെ ഏറ്റവും നല്ലൊരു മാർഗം എന്താണ് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ പരിഹരിച്ച് മുന്നോട്ട് പോകൽ സാധ്യമാണ് എന്ന് ഒരു പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടികൾ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കെന്തായിരിക്കാം അത് ബോധ്യപ്പെടും അതുകൊണ്ട് അത്തരമൊരു പരിശ്രമത്തിന് പ്രചോദന മേഘാനായിരിക്കണം ഈ ചർച്ചകളുടെ കേൾവികൾ എന്ന് ഓർമ്മപ്പെടുത്തണം വളരെ പ്രഗത്ഭമായ രീതിയിൽ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയുടെ അല്ലെങ്കിൽ വന്ന കുറേ ചോദ്യങ്ങളുടെ ഒരു സാമ്പിൾ ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള കളിചിരി തമാശകൾ വീട്ടുകാർക്ക് ഇഷ്ടമാകുന്നില്ല പ്രായം ചെന്ന ഉമ്മയും പ്രത്യേകിച്ച് അവർക്ക് അത് ഇവർ കുറച്ച് കൂടുതലാണ് എന്നുള്ള അല്ലെങ്കിൽ ഇവർക്ക് ലജ്ജ കുറവാണെന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തുന്നു ഇത് പിന്നീട് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം വി വിവാഹിതരായ കുട്ടികളോട് ഇരു കുടുംബങ്ങളും സ്വീകരിക്കേണ്ട സമീപനങ്ങൾ കഴിഞ്ഞ നമ്മുടെ ഓൺലൈൻ കൗൺസിലിങ്ങിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും സമൂഹത്തിലെ പ്രശ്നത്തിൻ്റെ ഒരു തോത് വെച്ച് നോക്കുമ്പോൾ അതായിരിക്കും ചോദ്യങ്ങൾ ഒന്നാ ഒന്നാകെ ഇങ്ങനെ വരാനുള്ള കാരണം അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ബേസ് ഇവിടെ ചർച്ചയിൽ വരണമെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഒരു കഴിഞ്ഞ തലമുറകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഭാര്യയും ഭർത്താവും ഒരു പത്തൊൻപത് വർഷത്തിന് മുമ്പൊക്കെ ഭാര്യയും ഭർത്താവും ഒരേ റൂമിൽ ഉറങ്ങുന്നു എന്നത് പോലും എന്താണ് ഒരു മര്യാദക്കുറവായിട്ടും അതേപോലെ തന്നെ പെരുമാറ്റുകാരറിയാത്ത ആളുകളായിട്ടും ഒക്കെയാണ് കണ്ടിരുന്നത് അവർ രണ്ടാളൊരു റൂമിൽ ഉറങ്ങി അപ്പോൾ അവരൊരു റൂമിലാണ് കിടക്കണമെന്ന് വേറെല്ല ആൾക്കാർ കാണൂല അറിയില്ലേ അവളെ വാപ്പല്ലേ അവിടെ ഉമ്മല്ലേ അവിടെ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും എത്രയോ നമ്മൾ പുരോഗമിച്ചു ഇന്ന് എന്തായിരുന്നാലും ഒന്നിച്ചുറങ്ങുന്നതൊരു പ്രശ്നമല്ല എന്നത്തെ ഇടത്തേക്ക് സമൂഹം എത്തുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഒരു ബാക്കി പത്രങ്ങൾ തന്നെയാണെങ്കിൽ തും എന്തായിരുന്നാലും മാതാപിതാക്കളുടെ മുമ്പിലൊരു അതപ് മര്യാദയൊക്കെ പാലിക്കണം എന്ന വശത്തെ നമ്മൾ നമ്മളതിൻ്റെ പ്രാധാന്യത്തോടുകൂടെ തന്നെ കാണുന്നു പക്ഷെ ഞാൻ ചിന്തിക്കണമെന്താ വച്ചാൽ ഇന്നിപ്പോൾ അധിക രക്ഷിതാക്കളും പിന്നെ വിവാഹം കഴിഞ്ഞ കുട്ടികളെക്കുറിച്ച് വേദനകൾ പങ്കുവെക്കുമ്പോൾ അവർ പറയാറുള്ളത് എന്താച്ചാൽ അവർ രണ്ടാളൊരു സന്തോഷത്തിലൊന്നും ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയി കാണുന്നില്ല എന്തോ പ്രശ്നമുണ്ട് അവരുടെ വിവാഹത്തിൽ ഇത് വിവാഹം കഴിഞ്ഞത് മുതൽ മാതാപിതാക്കൾ നോക്കി നിൽക്കുന്നത് ഇവരാ സ്നേഹത്തോടെ പരി പെരുമാറുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ ഒന്നിച്ച് പോകുന്നുണ്ടോ ഒന്നിച്ച് നിൽക്കുന്നുണ്ടോ എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താച്ചാൽ സാധാരണഗതിയിൽ അവർ മനസ്സിണങ്ങി ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുവാൻ എന്തു ചെയ്യണം സാധിക്കണം രണ്ട് വഴികളുണ്ട് ഒന്ന് ഇത്തരം കുട്ടികൾ എന്താണ് അങ്ങനത്തെ ഒരു വിഷമം മാതാപിതാക്കൾക്കുണ്ട് തോന്നി കഴിഞ്ഞാൽ അവരെ മനസ്സ് മനസ്സിലാക്കി എന്തു ചെയ്യുക അവരെ മുമ്പെന്ന് എന്തു ചെയ്യുക കുറച്ച് തമാശകളൊക്കെ ഒഴിവാക്കി ഒരു പ്രതിസന്ധി വരാതിരിക്കാൻ വേണ്ടി എന്നാൽ മാതാപിതാക്കൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക ഞങ്ങളതൊന്നും കാണുന്നില്ല എന്ന് കോലൊന്ന് കണ്ണിമ്പി മാറി നിൽക്കാൻ രണ്ടും പറ്റും അവരൊന്ന് കണ്ണടച്ച് കുട്ടികളല്ലേ ഓർക്കതിനെ പറ്റി വലിയൊരു കഥയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഭാര്യയും ഭർത്താവും തന്നെയാണല്ലോ അവർ സന്തോഷിക്കട്ടില്ലെങ്കിൽ അവർ സിറ്റൗട്ടിലാണെങ്കിൽ നമ്മളൊന്നാണ്ട് പിന്നെ ഡൈനിങ് ഹാളിലേക്ക് പോവുക അല്ലെങ്കിൽ അവർ മാറി അതുകൊണ്ട് മാറി നിന്നിട്ട് അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുക കുട്ടികളും എന്തു ചെയ്യാം ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മാതാപിതാക്കളാണെങ്കിൽ സ്വാഭാവികമായും അത് മാറ്റുക പക്ഷെ നമ്മളിപ്പോൾ ഒരു ഇസ്ലാമിക ചരിത്രത്തിലേക്കൊക്കെ പ പ്രവേശിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ സത്യം നബീസ്ലാഹു വല്ലമൻ്റെ മടിയിൽ ആയിഷാറി അള്ളാഹുവിനൊക്കെ തലവെച്ച് കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ തേമമ്മിൻ്റെ ആയത്ത് ഇറങ്ങുന്നത് ആ സമയത്ത് ശരിക്ക് ഒളിവെടുക്കാൻ കഴിയാതെ മാല നഷ്ടപ്പെട്ട് സമയം വൈകി എല്ലാവരും ആയിഷാറദി അല്ലാണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സന്ദർഭം അബുബക്രസിദ്ധിഖു അദി അള്ളാഹുവിനുക്ക് നേരിട്ടിന് തന്ന ചെന്നിട്ട് ആയിഷാർ അതി അള്ളഹുവിന് എന്താണ് ശാസിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായപ്പോഴും നമ്മൾ കാണുന്നത് ആ സമയത്ത് സിദ്ദീഖ് അലി അള്ളാഹുവിനുക്ക് പിതാവാണ് അമോഷനാണ് വരുന്ന സന്ദർഭത്തിലെന്താണ് നെബിസ്ലാസും എൻ്റെ തുടയിൽ തലവെച്ചു കൊണ്ട് കിടക്കുകയാണ് ചെയ്യണത് ഞാൻ എന്നെ ഇളകി കഴിയുമ്പോൾ നെബി ഉണരുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇളകാതിരുന്നു എന്ന് പറയുമ്പോൾ അതിലൊന്നും ഇസ്ലാമിക തലത്തിൽ ഒരു അപമര്യാദയില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് രക്ഷിതാക്കളും കുട്ടികളും തിരിച്ചറിയണം സ്നേഹത്തോടെ അവർ വളരെ സന്തോഷത്തോടെ കാണുന്നത് കഴിയുന്നത് കാണുന്നതാണ് മാതാപിതാക്കളുടെ സന്തോഷം അതിനവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത് ഈ പുതിയ ദമ്പതികൾക്കിടയിൽ ഉള്ള ചില വിഷയങ്ങളുടെ ഏറ്റവും മർമ്മത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇവിടെ വന്നൊരു ചോദ്യം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി ഞാനും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലും പൊരുത്തത്തിലുമാണ് എന്നാൽ ചിലപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ ഭർത്താവ് അത് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എന്നെ ചീത്ത പറയുകയും ചെയ്യുന്നു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അവരിവിടെ ചിലപ്പോൾ അദ്ദേഹം വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല ചിലപ്പോൾ മെസ്സേജിന് റിപ്ലൈ ചെയ്യാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത് പൊതുവെ എന്താന്ന് എന്ന് വിചാരിച്ചതിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭർത്താക്കന്മാരെപ്പോഴും ഒരധികാര സ്വരത്തിലാണ് പല സന്ദർഭങ്ങളിലും അവരെ പോസ്റ്റ് പരിഗണിച്ചിട്ട് ഒരു അധികാര സ്വരത്തിൽ പെരുമാറുന്ന ഒരു അവസ്ഥയുണ്ട് രണ്ടാമത്തൊരു വർഷം പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ പിന്നെ വീട്ടിൽ മാതാപിതാക്കൾ വളരെ സ്നേഹത്തിലും ലാളനയിലും വളർത്തിക്കൊണ്ട് വന്ന് വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെ പോകുന്നുവോ അങ്ങനെ നയിച്ചാൽ മതി അവർക്ക് എന്താണോ ആഗ്രഹങ്ങൾ അത് നിർവഹിച്ചു കൊടുത്താൽ മതി പക്ഷേ ഭർത്താവ് എന്താ വെച്ചാൽ ഒരു ഭാര്യയെ തൻ്റെ ജീവിത ആവശ്യങ്ങൾക്കും തൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായും പരിഗണിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ശാസിക്കുകയും ചില കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുകയും ചില കാര്യങ്ങൾ ഉപദേശിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടാത്ത ഒരു പുതിയ അനുഭവത്തെ ഉൾക്കൊള്ളാൻ പലപ്പോഴും പുതുവിവാഹത്തിലൂടെയുള്ള പെൺകുട്ടികൾക്ക് കഴിയാതെ വരുന്നു എന്നത് ഈ ഒരു മനോവിഷമത്തിൻ്റെ പിന്നിലുണ്ട് രണ്ടാമത്തത് പൊതുവെ ഭർത്താക്കന്മാരൊക്കെ ഒരു അധികാര ഭാവത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കല്പനകൾ കൊതുങ്ങി ജീവിക്കേണ്ടവരാണ് എന്ന നിലക്കുള്ളൊരു മാനസികാവസ്ഥയിൽ ഒരു പെരുമാറ്റവും ഉണ്ട് ഇവിടെ എസത്തിൽ എന്താച്ചാൽ ഈ സഹോദരിയോട് നമുക്ക് പറയാനുള്ളത് എന്താണ് പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മളൊരു ഒന്ന് ഉറക്കെ സംസാരിച്ചു നമ്മളോട് അല്ലെങ്കിൽ വാപ്പെന്നു ദേഷ്യപ്പെട്ടു ഉമ്മയെന്ന് ദേഷ്യപ്പെട്ടു അതേപോലെയുള്ള ഒരു 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 സ്വരമാറ്റം എന്ന് മാത്രമേ അതിനെ കാണേണ്ടതുളളൂ എല്ലാ സന്ദർഭങ്ങളിലും ഇതുതന്നെയാണ് രൂപമെങ്കിൽ ശൈലി മാറ്റം ആവശ്യമാണ് എന്നാൽ എപ്പോഴെങ്കിലും ഒന്ന് ഒരു ഫോൺ എടുത്തില്ല അതിനെന്ത് നീ ഫോൺ എടുക്കാറുണ്ട് ചോദിച്ചു ചിലപ്പോൾ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചതാവാം അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ഒക്കെ എന്താണ് ജീവിതത്തിൽ വേണം നമ്മുടെ ഒരു സുഹൃത്താണെങ്കിലും കുറേ പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് എടുക്കില്ലെന്ന് ചോദിക്കും എന്താണ് എന്നെ വിളിച്ച് കിട്ടുന്നില്ല എത്ര നേരം ഞാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോഴൊരു സൗഹാദത്തിൽ നമുക്കത് ഫീൽ ചെയ്യാതിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് ഏറ്റവും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാവുന്നത് കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു തടസ്സമോ ഉപദേശമോ അല്ലെങ്കിൽ ഒരു ശാസനയോ പാടില്ലെന്ന് വാശി പിടിക്കരുത് എന്നും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ഒരു പരിഹാരം കാണേണ്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് വീട്ടിലെ അവസ്ഥകൾ മാറി ഒരു ഭർത്താവിൻ്റെ കീഴിലേക്ക് വരുമ്പോഴുള്ള ഒരു മാറ്റം അതിലൊരു ചെറിയ സ്വരം മാറ്റം കൂടെ ഉണ്ട് അതും കൂടെ ഉൾക്കൊള്ളാൻ നമ്മുടെ സഹോദരിമാർ തയ്യാറായാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാവുന്നത് ഫോൺ ഇന്ന് ദാമ്പത്യ ബന്ധങ്ങളിൽ ഒരു വില്ലനായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഈ മേഖലയിലെ ചോദ്യങ്ങൾ നിരവധിയുണ്ട് ആ ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ് ഒരു ബ്രേക്ക് എടുക്കുന്നു ബ്രേക്കിന് ശേഷം വളരെ വേഗത്തിൽ തിരിച്ചു വരാം അത്ഭുതമാണ് പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം പ്രാമാണികമായ പഠനം പ്രായോഗികമായ പഠനക്രമം പണ്ഡിതോചിതമായ പ്രതിപാദനം വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി ലളിതസുന്ദരമായ അവതരണം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠനം ഗവേഷണം ബിസിനസ് സ് വേണ്ട ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും വരൂ അനർഘമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി ർ ചെയ്ത് ഇന്നുതന്നെ ഈ ജനകീയ കുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി പത്തുമണിക്ക് കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും ഓൺലൈൻ കൗൺസിലിങ് ചർച്ചയുടെ തുടർച്ചകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും അവസാനം നമ്മൾ എടുത്തത് എൻ്റെ ഫോണ് എൻ്റെ ഭർത്താവിൻ്റെ ഫോണിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല അത്തരം ചില കാര്യങ്ങൾ കൊണ്ട് അത് ഞാൻ ആണ് ഞാൻ ജോലികളിൽ വ്യാപൃതമാവുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിൽ അതിലദ്ദേഹം ദേഷ്യം പിടിക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ തിരിച്ച് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഒരുപാട് രണ്ടും മൂന്നും നാലും ദിവസം ഞാൻ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല പിന്നീട് കാണുമ്പോൾ ആ ഫോൺ എടുക്കാത്തതിൻ്റെ ഒരു ക്ഷമ ചോ ഒന്ന് ക്ഷമ പോലും ചോദിക്കുന്നില്ല ഞാൻ ആ വിഷയം അവളുടെ മുന്നിൽ ഉന്നയിച്ചാൽ അവൾ ഞാൻ ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊജക്ട് വർക്കിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഫോൺ എടുക്കാത്തത് ഞാനുമായുള്ള മാനസികബന്ധത്തിൻ്റെ കൂടെ പ്രശ്നമായി എനിക്കിപ്പോൾ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് നേരത്തെയൊക്കെ ഇതൊരു ശൈലിയായി മാത്രമാണ് വിചാരിച്ചത് ഞാൻ എന്തു ചെയ്യണം എങ്ങനെ പ്രതികരിക്കണം നമ്മൾ ദാമ്പത്യ ബന്ധം സുഖമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നമുക്കറിയുവാനുള്ള ഒരു വഴിയാണ് നമ്മളോട് എല്ലാ കാര്യത്തിലും നമ്മൾ വിചാരിക്കുന്നതിലേറെ താല്പര്യത്തിൽ നമ്മുടെ ഫോൺ വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചോദിക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഹൃദ ഹൃദയമിണങ്ങിയ ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ നിരന്തരമായി ഫോൺ എടുക്കാതിരിക്കുകയും ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയും മറുപടി പറയാതിരിക്കുകയും തന്നോട് ബന്ധപ്പെടാനും സംസാരിക്കാനും ഒരു താൽപ്പര്യ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു പുനഃപരിശോധന ആവശ്യമാണെന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഒരു മനസ്സ് പരസ്പരം അടുത്ത് ഇണങ്ങി വരുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം അതിൽ പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഈ കാരണങ്ങൾ എന്താണെന്ന് ഇപ്പം ഈ ചോദിക്കുന്ന വ്യക്തിയുടെ സമീപനങ്ങളനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ സാധാരണ കണ്ടുവരുന്ന കാരണങ്ങളൊന്നെന്താ വെച്ചാൽ ചില ഭർത്താക്ക മിക്കന്മാരുടെ സ്വഭാവം എന്താ വെച്ചാൽ എപ്പോഴും ഭാര്യമാരെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന സംസാരം ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇവരുമായുള്ള ബന്ധത്തിന് ഇവർ താല്പര്യം കാണിക്കൂല കാരണം ഫോണെടുത്താൽ ചീത്ത കേൾക്കുക അതുകൊണ്ടത് പരമാവധി ഒഴിവാക്കുക എന്ന് വിചാരിക്കൂ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും കേൾക്കണം ഫോണാണെങ്കിൽ നമുക്ക് എടുക്കാതെ കല്ലോ ഇനി ഇതിന് കാരണം വരാൻ അപ്പോൾ അങ്ങനെ നമ്മുടെ നമ്മുടെ സംസാരങ്ങളിൽ എന്തുണ്ട് അവരെ നേ എന്ന പേരിൽ ഉപദേശം എന്ന പേരിൽ അവർ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു ചില പെൺകുട്ടികൾ പറയാം എന്താ വെച്ചാൽ ഉൻ്റെ സ്വയം കെടുത്താൻ വേണ്ടി ഒരാളെ തന്നതാണോ വാപ്പ എന്ന് ചില പെൺകുട്ടികൾ അറിയാതെ ചോദിച്ചു പോകാറുണ്ട് ഇങ്ങനത്തെ ഒരു സമീപന ീതി കൊണ്ട് ഫോൺ എടുക്കാതിരിക്കാം രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ അവർക്ക് അവരെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഫോൺ എടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും പിന്നെ ചില ആളുകൾ എന്താ വെച്ചാൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിളിവിളിക്കും എന്താണ് പറയുന്നതിന് വെറുതെ ഇങ്ങനെ പിന്നെന്താ പിന്നെന്താ എന്തിങ്ങനെ ചോദിച്ചെന്തേം പഠിക്കണ കുട്ടികൾ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ടൈം നന്നായി യൂസ് ചെയ്യുന്ന ആളുകളെയൊക്കെ നേരെ സമയം നോക്കാതെ ഇങ്ങനെ ഫോൺ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ഇപ്പം എന്തൊരു ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാ സമയവും നമ്മളൊരേ മാനസികാവസ്ഥ ആവുമല്ലോ അപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തെയും സ്വാഭാവികമായിട്ട് ഇവിടെ പഠനം മറ്റു കാര്യങ്ങൾക്ക് തടസ്സം വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പെരുമാറുന്നത് എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നത് ഈ സുഹൃത്ത് ഒന്നും കൂടെ അവളുടെ മനസ്സും ജീവിത സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് അടുത്ത് പെരുമാറി കഴിയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഫോൺ എടുക്കാത്തത് എന്നതിൻ്റെ രഹസ്യം അവൾ തന്നെ മനസ്സ് തുറക്കാൻ മനസ്സോടടുത്ത് മനസ്സ് തുറക്കുമ്പോൾ ഒരു പക്ഷേ പറഞ്ഞു തരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും പരിഹരിച്ചു കൊടുത്താൽ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാവുന്നത് ഒരു ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്രയേ ഈ കാര്യത്തിൽ പറയാൻ സാധ്യമാവൂ എന്ന് തോന്നുന്നു കൂടുതൽ തുറന്നെഴുത്തുകൾ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ആ ചോദ്യത്തെ നമുക്ക് ആ ഒരു അർത്ഥത്തിൽ തന്നെ കാണാൻ കഴിയുകയുള്ളൂ എന്ന കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത് ഫോണുമായി തന്നെ ബന്ധപ്പെട്ട് ഉള്ള മറ്റൊരു മേഖലയാണ് വിദേശത്തുള്ള ഭർത്താവ് അദ്ദേഹം എന്നോട് സെക്സ് ചാറ്റിങ്ങിന് വേണ്ടി നിർബന്ധിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതിൻ്റെ പേരിൽ ഞങ്ങളെന്നും ഫോണിൽ പരസ്പരം തർക്കിച്ചുകൊണ്ട് ഫോണ് വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് ഇതിൽ എന്ത് ചെയ്യണം ഞാൻ എനിക്ക് ഭർത്താവിനുസരിക്കാത്തതിൻ്റെ കുറ്റം എനിക്ക് കിട്ടുമോ എന്നാണ് ഒരു സഹോദരി ഉന്നയിച്ചിട്ടുള്ളത് എന്താ പറയുക ഇസ്ലാം ഏറ്റവും അധികം കുറ്റകരമായി കണ്ടൊരു കാര്യമാണെന്ത് നമ്മുടെ ദാമ്പത്യ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയാമെന്നുള്ളത് വളരെ കുറ്റകരമാണ് പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും അത് പങ്കുവെക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ നമ്മൾ ഈ ചാറ്റിങ്ങിലൊക്കെ എന്താ വച്ചാൽ നമ്മളുടെ അതീവ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കിടപ്പറകളിൽ മാത്രം കാണേണ്ട കാര്യങ്ങൾ നമ്മളൊരു മീഡിയ വഴി നമ്മൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ അത് മറ്റാരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് അത് നമുക്ക് പറയുമ്പോൾ നേർക്ക് നേരെ എന്താണ് ഭാര്യയെ പൂർണ്ണമായി കാണാൻ ഒരു ഭർത്താവിന് പറ്റുമെങ്കിൽ തിരിച്ചും പറ്റുമെങ്കിൽ അതിലിപ്പോൾ ഒരു ഫോട്ടോയിൽ കാണുന്നതൊക്കെ എത്രയോ താഴെയാണ് ഫോട്ടോയിൽ കാണുന്നതും വീഡിയോയിൽ കാണുന്നതൊക്കെ എത്രയോ നേർക്ക് നേരെ കാണുന്നതിനേക്കാളും കുറ്റകരമായ കാര്യമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് നമ്മൾ പറയില്ല പക്ഷേ എന്താണ് സ്വന്തം ഇണയാകുമ്പോൾ എല്ലാം ശരിയാണ് ലൈംഗികതയുടെ ഏത് വശവും ഏത് പ്രവർത്തനങ്ങളും ഭാര്യയോടാകുമ്പോൾ ശരി എന്നതാണ് ഇസ്ലാമിൻ്റെ തത്വം പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യമായി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചാറ്റിങ്ങുകളും കാര്യങ്ങളും എന്താവും അത് അത് മാത്രമല്ല മാത്രല്ല ഞങ്ങൾക്കൊരു ഫോട്ടോ ഇപ്പം ചാറ്റിംഗൊന്നും വേണ്ട നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു വിചാരിക്കുക ആ ഫോട്ടോ സൂക്ഷിച്ചു എന്ന് വിചാരിക്കുക കാണാൻ വേണ്ടിയിട്ട് എങ്കിൽ പോലും നമ്മൾ നമ്മളെവിടെയെങ്കിലും അത് മറന്നു വെക്കാം അത് അതാരുടെയും കയ്യിൽപ്പെടാം അങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്നത് എത്ര ഗൗരവപരമായ കാര്യമാണ് അതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാനും ഒപ്പം ഉണ്ടാവാനും അതേപോലെ തന്നെ കൂടെ കഴിയാനും നാം ജോലി ചെയ്യുന്നിടത്ത് അവളെ കൂടെ ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കലാണ് ഏറ്റവും സുരക്ഷിതം നമ്മൾക്ക് സംസാരത്തിലൂടെ കഴിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഫോൺ വഴിയൊക്കെ നമ്മൾ സംസാരിക്കുക വേറെ ഒരാൾക്കൊരു ഡാറ്റ കിട്ടുന്ന രൂപത്തിൽ ഉണ്ടാവുന്നത് ഗൗരവപരമായ കാര്യമാണ് ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യക്കനുസരിച്ച് എനിക്ക് തോന്നുന്നൊരു ഫോട്ടോ വിട്ടാൽ അത് ആരുടെയെങ്കിലും കയ്യിൽ എത്തില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെന്നതാണെന്നാണ് എനിക്കതിനെക്കുറിച്ച് അത്ര കൃത്യമായിട്ട് അറിയില്ല ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല കുറച്ചുകൂടി ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാം ഇത്തരം വീഡിയോ ചാറ്റുകൾ വിശേഷിച്ചിപ്പോൾ ഐ എംഒ പോലെയുള്ള സംവിധാനത്തെക്കാൾ ക്ലാരിറ്റിയുള്ള വീഡിയോ കാഴ്ചകൾ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് വിശേഷിച്ച് ചൈന പോലെയൊക്കെയുള്ള രാഷ്ട്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സംവിധാനങ്ങളിൽ നമ്മുടെ രണ്ടാളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാഴ്ചക്ക് പുറമെ മറ്റ് ഒരു കാഴ്ചക്കാരൻ ഇരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ കാരണം ഒരു ഇന്റർനാഷണൽ കോർട്ടിൽ ഒരു കേസ് നമ്മൾ പ്രൊസീഡ് ചെയ്താൽ പോലും ഒന്നും നമുക്കതുകൊണ്ട് നേടാൻ കഴിയുന്നില്ല കാരണം നമ്മളൊരു അക്കൗണ്ട് തുറക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് ടിക്ക് കൊടുത്തു ഒപ്പ് കൊടുത്താണ് നമ്മളിതിലേക്ക് കടക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവകാശമല്ല എന്നത് നമുക്ക് ക്ലിയറായി പറയാം ഇത്തരം മേഖലകളിലേക്ക് ഒരിക്കലും പോയിക്കൂടാ നേരത്തെ ആരും മലയ് പറഞ്ഞതുപോലെ കൂടുതൽ അടുത്ത് ഇടപെടാനും അടുക്കാനും വരാനും പോകാനും ഒക്കെയുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതേ സമയത്ത് സംഭാഷണങ്ങളും സംസാരങ്ങളും ഒക്കെ കുറച്ചും കൂടിയും തന്മയത്തത്തിലാക്കുക എന്നത് ആവശ്യമാണ് ഒരു പെൺകുട്ടി ഒരു വലിയ വലിയൊരു ഇഷ്യൂ ആയി തന്നെ അവരിവിടെ പറഞ്ഞത് ചിലപ്പോൾ കേട്ട ചില ആളുകൾക്കൊക്കെ ശരിയാണ് വരിക അവർ പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നോട് സല്ലഭിക്കുന്നില്ല എന്നാണ് അപ്പം ഒരു സീരിയസ് ആണ് ഗൗരവക്കാരനാണ് എന്നാണ് ഈ വിഷയവും നമ്മളിവിടെ ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണ് എന്താ പറയുക ഞാൻ നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളൊക്കെ പറഞ്ഞൊരു വിഷയമാണിത് അതായത് പൊതുവേ ഈ അവിഹിത ബന്ധങ്ങളിലേർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ അവിഹിത ബന്ധങ്ങളിലേർപ്പെടുന്നവർക്ക് ചാറ്റ് ചെയ്യുമ്പോൾ ബന്ധപ്പെടുമ്പോൾ എന്താണ് അവരുടെ മൊത്തം ആശയ കൈമാറ്റം നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ രണ്ടേ രണ്ട് കാര്യം കാണുന്നത് ഒന്നെന്താ അറിയോ ഒന്നൊന്ന് കൊഞ്ചിക്കുഴഞ്ഞ് സല്ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കാത്ത അത്രയും അധികം എന്തു ചെയ്യുക ഒന്നിങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് ഒന്ന് പറയാനുള്ളൊരാഗ്രഹം സുഹൃത്തുക്കളെ അത് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് നമ്മൾ എത്ര ഉയർന്ന വ്യക്തിയാണെങ്കിലും എത്ര സീരിയസ് പേഴ്സൺ ആണെങ്കിലും ശരി ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന ഒരു ഒരു തന്മയത്വത്തിൻ്റെ സംസാരം ഒരു പുരുഷൻ്റെ ഒരു ഒരു ജീവിതത്തിലുണ്ട് ഒരു സ്ത്രീക്ക് അത് ആഗ്രഹമുണ്ട് ഒരാണിനോടൊന്ന് കൊഞ്ചി കുഴയാമെന്നുള്ളത് അതൊരു ജീവിതത്തിൻ്റെ ഒരു സംഗതിയാണ് അപ്പോൾ അതെന്തായാലും അതൊരു അത് ഭർത്താവ് കിട്ടണം ഭാര്യയിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ അതിനൊരു വഴി തേടുമെന്നാണ് അവിഹിതങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പാഠം രണ്ടാമത്തെ സെക്സ് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താ വച്ചാൽ എന്തായിരുന്നു നമുക്കറിയാം യഥാർത്ഥത്തിൽ ഒരു ശാരീരിക ബന്ധത്തിനപ്പുറം എന്തുണ്ട് സംസാരങ്ങളിലും നോട്ടങ്ങളിലും ആംഗ്യങ്ങളിലും എല്ലാം എന്തൊക്കെയോ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ആളുകൾ ഇതിനു വേണ്ടി എന്തൊക്കെയോ ത്യാഗങ്ങളും പ്രവർത്തനങ്ങളുമാണ് ചെയ്യണത് അതായത് എത്രയോ ടൈമുകൾ പോൺസൈറ്റുകളിലൊക്കെ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തുണ്ട് വെറും ഒരു ശാരീരിക ബന്ധത്തിനപ്പുറം എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ നമ്മുടെ അത്തരം ചില സംസാരങ്ങളും വർത്തമാനങ്ങളും പറയണമെന്നാണ് നമ്മൾ പറയണത് ഒരു വേള നമ്മളൊക്കെ സാധാരണ ഫാമിലി കൗൺസിലിംഗ് സന്ദർഭങ്ങളിൽ പറഞ്ഞു കൊടുക്കാറുള്ളത് നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ വാക്കുകളിലും സംസാരങ്ങളിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവണം ഒരു സെക്സ് ഉണ്ടാവണം എന്നാണ് അതായത് നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ നമുക്ക് മാത്രം അറിയുന്നു മറ്റൊരാളെ മുമ്പ്ന്നാണെങ്കിൽ പോലും നമുക്ക് മാത്രം അറിയുന്ന എന്തോ ചില സൂചനകളും അതേപോലെ തന്നെ ചില ആഗ്രഹപ്രകടനങ്ങളുമെല്ലാം നമ്മുടെ വാക്കുകളിൽ വരും പൊതുവേ അതൊക്കെ ഇത്തരം വൈദഗ്ധ്യമുള്ള ആളുകൾ വളരെ വിദഗ്ധമായ അവിഹിത ബന്ധങ്ങളിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ അത്രത്തോളം ഇല്ലെങ്കിലും കുറച്ച് അങ്ങനത്തെ ചില വർത്തമാനങ്ങളും ഒക്കെ വന്നാലേ എന്തുള്ളൊരു നമ്മുടെ ആ ദാമ്പത്യ ബന്ധം പരസ്പരം ഈ ശാരീരിക ബന്ധം അതേപോലെ തന്നെ സെക്സ് എന്നൊക്കെ എന്താ വെച്ചാൽ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്ന രണ്ടുപേരും പരസ്പരം അങ്ങേയറ്റത്തെ ആവശ്യക്കാരാക്കി തീർക്കുന്ന സദാസമയം ഒപ്പം നിൽക്കണമെന്ന് മനസ്സാഗ്രഹിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ എപ്പോഴും നമ്മളിങ്ങനെ പ്രചോദിപ്പിക്കുകയും അതിനു വേണ്ടി താല്പര്യപ്പെടുന്ന വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് ഒരു ദാമ്പത്യ ബന്ധം ഊഷ്മളമായി ലൈവായി നിൽക്കുന്നത് എന്നാണ് അർത്ഥം അതുകൊണ്ട് അതിനൊന്നും പിശുക്ക് കാണിക്കരുത് ഈ രണ്ടു കാര്യങ്ങൾ ഒന്ന് കൊഞ്ചിക്കുഴയാനും അത്തരം തമാശകൾ പറയാനുമുള്ള സമയം കണ്ടെത്തുകയും അതോടൊപ്പം ആണ് പെണ്ണ് എന്ന നിലയ്ക്ക് ഉള്ള സംസാരങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് നമ്മൾ സൂചനകൾ ലഭിക്കാത്ത രൂപത്തിൽ നമുക്ക് പരസ്പരം ആശയ കൈമാറ്റങ്ങൾ നടത്താൻ പരിശ്രമിക്കണം അങ്ങനെ ണം എന്ന് പറഞ്ഞാൽ അതൊരു അത് പരിഹരിച്ചേ പറ്റൂ എന്നതാണ് മനസ്സിലാവുന്നത് ഒത്തിരി ഗൗരവമൊക്കെ വിട്ട് കുറച്ചും കൂടിയും ഭാര്യയോട് സ്നേഹപൂർവ്വവും സല്ലാഭപൂർവ്വവും സംസാരിക്കണം എന്ന ഈ നിർദ്ദേശം നമുക്ക് ഭർത്താക്കന്മാർക്കെല്ലാവർക്കും വളരെ ആവേശത്തോടെ ഏറ്റെടുക്കാമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സഹോദരിമാരാണ് ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ടെക്സ്റ്റിങ്ങുകളിൽ കൂടുതലും അവരുടെ കമൻറ്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചില റിപ്ലൈകൾ കൂടി ഇപ്പോൾ വന്ന് തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ചില റിപ്ലൈകൾ കൂടി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അതിലേക്ക് വരാൻ സമയം അനുവദിക്കുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരും ഇല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ ക്ഷമിക്കുക എന്ന് ഞാൻ സാന്ദർഭികമായി അവർ ഓർമ്മിപ്പിക്കുന്നു ഒരു 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 പെൺകുട്ടിയുടെ ക്വസ്റ്റ്യൻ ഇതാണ് ലൈംഗിക ജീവിതത്തിലെ വിശുദ്ധിക്ക് വേണ്ടിയാണല്ലോ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് വേറെ ദൂരസ്ഥലത്തൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ പിന്നെ അതിലെന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത് അങ്ങനെ ജോലിക്ക് പോകാൻ മതം ഭർത്താവിന് പെർമിഷൻ കൊടുക്കുന്നുണ്ടോ എന്നാണ് മറ്റൊരു ചോദ്യം നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ അത് നിർവഹിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം സിംപ് അതാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭർത്താവിൽ നിന്നല്ലാതെ തനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആഗ്രഹിക്കാൻ പറ്റാത്ത കാര്യം അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവിടെ നിന്ന് തന്നെ കിട്ടണം അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അക്രമം അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പിന്നെന്തറിയാം അത് തന്നെയാണ് അത് അയാൾക്കൊരു കാരണമാണ് അത് അയാൾക്കൊരു കാരണമാണ് അയാളുടെ ജോലിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആക്കാൻ ക്രമീകരണങ്ങൾ വരുത്താൻ അയാളുടെ വിദേശയാത്ര ഒരുപക്ഷെ മാറ്റി വയ്ക്കാൻ എന്തിനുമുള്ളൊരു കാരണമാണന്ത് എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്വാഭാവികമായും എനിക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം വണ്ടി ഓടിക്കാൻ നിങ്ങൾ വേണം എന്ന് പറയണതല്ല നമ്മളുടെ ശാരീരികമായ കാര്യങ്ങളിലും ചിന്തകളിലും എനിക്ക് ഒരു സൂക്ഷ്മതയോടെ ജീവിച്ച് പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായേ പറ്റൂ എന്നൊരു സ്ത്രീ ഒരു ഭാര്യ പറഞ്ഞാൽ അതന്നെയാണ് ശരി ഒരു ഭർത്താവ് ആവശ്യപ്പെട്ടാൽ അതിന് സുഹൃത്തുക്കളെ മുഖ്യ പരിഗണന നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു ഇണ ഏറ്റവും അധികം രോഷാകുലനാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ തൻ്റെ അവിഹിത ബന്ധം തൻ്റെ ഭർത്താവ് മറ്റൊരാൾക്ക് ചാറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴല്ലേ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ആ ഒരാവശ്യത്തിന് മറ്റൊരാളിലേക്ക് പുറത്തു പോകരുത് എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് അത്രയും വലിയ പിന്നെ ഉറപ്പും അത്രയും വലിയ വാശിയുമുള്ള കാര്യമാണെങ്കിൽ അതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല നീ നീ എന്തെങ്ങനെ പോകാൻ കാരണം നീ എന്താ അയാൾക്ക് ഫോൺ ചെയ്യാൻ കാരണം ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ ഞാൻ നീ വിചാരിച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേര്ത്തരാതിരുന്നിട്ടുണ്ടോ എന്ന് തണ്ടേടത്തോടെയും സത്യസന്ധമായും പറയത്തക്ക വിധത്തിലുള്ള എന്തു ചെയ്യണം ആ ഒരു കൈമാറ്റം ഈ രംഗങ്ങളിലൊക്കെ വേണമെന്നതാണ് നിർബന്ധം അതിലൊരു വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവരുത് അത് ഇസ്ലാമിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് അത് നിരാകരിക്കുന്ന ഒരു സ്ത്രീക്കാണ് മലക്കളുടെ ശാപമുണ്ടാകുമെന്ന് പറഞ്ഞത് അതാണ് വിവാഹത്തിൻ്റെ താല്പര്യമെന്ന് വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബിസ്ലാസം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കുക എന്നത് അനിവാര്യമാണ് അതിനുള്ള ഏക പരിഹാരം തൻ്റെ ഇണയാണ് ഈ അവസ്ഥകളൊക്കെ വെച്ച് ഇതൊക്കെ നിർവഹിക്കപ്പെട്ടേ മതിയാവൂ വിവാഹം ഒരനുഗ്രഹമാണെന്നും അതിൻ്റെ സമ്പൂർത്തീകരണം സമ്പൂർണമായ തുറന്ന ലൈംഗിക നിർവഹണങ്ങളിലൂടെയാണ് എന്നുമുള്ളത് ആരും ആർക്കും സമർത്ഥിച്ചു കൊടുക്കാതെ തന്നെ ബോധ്യമുള്ളതാണ് എന്നാൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ പരിമിതികൾ കാരണം ചിലപ്പോൾ ഇത്തരം മേഖലയിലുള്ള നമ്മുടെ കുറവുകളാണ് ഇവിടെ ചർച്ചയിലൂടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതെനിക്കുള്ള ഉപദേശമാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയുക അടുത്തൊരു മേഖലയിലേക്ക് പോകുമ്പോൾ ഒരു ഇടവേള എടുക്കുകയാണ് ഇടവേള മാസ്മരിക പ്രഭാവത്തിന്റെ ആലിംഗനത്തിലാണ് ആധുനിക ബാല്യം തലകുനിച്ച് സ്ക്രീനിലേക്ക് നോക്കി മനസ്സിലേക്ക് ആവാഹിക്കുന്നത് നല്ലതോ ചീത്തയോ എന്നവർ പരിഗണിക്കാറേയില്ല പൊട്ടിത്തെറിക്കുന്ന ബാല്യത്തിന്റെ വികൃതിയെ ശമിപ്പിക്കാൻ നെറികേടിന്റെ ഞെക്കളിക്ക് മൗനാനുവാദം നൽകി രക്ഷിതാക്കളും സ്ക്രീനിനോടുള്ള കുട്ടികളുടെ ഈ അമിതാഭിനിവേശം ബന്ധങ്ങളിലും ബാധ്യതകളിലും തീർത്ത വിടവുകൾ പരിഹരിക്കാനാവാതെ പ്രതിസന്ധി ഒരുക്കുന്നു കുരുത്തക്കേടലുടക്കിയ ബാല്യത്തിന്റെ ഈ അസ്തിത്വ പ്രതിസന്ധിക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് സമൂഹം ഇന്ന് ഞെക്കിക്കളികളിൽ നിന്നും മോചനം നേടി കുട്ടിത്തത്തിന്റെ സർഗാത്മകതകളെ തട്ടി ഉണർത്താം കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വലിയ ലോകത്തേക്ക് നമുക്കൊരു വാതിൽ തുറക്കാം നന്മയുടെ വാതിൽ നിങ്ങൾ അന്വേഷിക്കുന്ന പരിഹാരങ്ങളുമായി പീസ് റേഡിയോ സ്റ്റാർകോസ്റ്റ് ബാല്യത്തിന്റെ ക്രിയാത്മകതയ്ക്ക് സർഗാത്മകതയുടെ മേമ്പൊടി ചാർത്തുമായി സമാനതകളില്ലാത്ത ഒരു വൈജ്ഞാനിക അനുഭവം ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയുടെ തുടർച്ചകളിലേക്ക് വരുന്നു ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരൊന്നിക്കുന്ന സ്വകാര്യ മേഖലയിലെ വിശാലതകളെക്കുറിച്ചും വിട്ടുവീഴ്ചകളെക്കുറിച്ചും എഴുതുമ്പോൾ ഈ ഒരു ചർച്ചയുടെ ഏറ്റവും വലിയ മർമ്മങ്ങളാണ് ഇവിടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റായി നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് ഭാര്യ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും എനിക്കവളെ തൊടാൻ പോലും കിട്ടാതെ ഞാൻ മടങ്ങേണ്ട ഘട്ടങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എനിക്ക് നിരാശ തോന്നുന്നു എൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സ്വഭാവത്തിലുമൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ട് അവൾ എന്നോടൊരു ഗ്യാപ്പ് പാലിക്കുന്നു ഞാൻ എന്തു ചെയ്യണം എന്നതാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം ഈ വിവാഹങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനമായ സുപ്രധാനമായൊരു കാരണത്തിലേക്കാണ് ഈ ചോദ്യം വിരൽ ചൂണ്ടുന്നത് എന്നാണ് പറയാനുള്ളത് അതായത് ഇന്ന് പിന്നെ പെൺകുട്ടികളിൽ ഒരു വലിയ ശതമാനം പെൺകുട്ടികളും കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിവാഹം നടക്കുന്നത് അപ്പോൾ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു പേടി അവർക്കൊക്കെ ഉള്ളൊരു പേടി ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ ശാരീരികവും മാനസികവുമായുള്ള ബന്ധങ്ങൾ തൻ്റെ പഠനത്തിന് തടസ്സമാവുമോ അതേപോലെ തന്നെ തൻ്റെ ഈ ഒരു കൗമാരത്തെ പ്രതികൂലമായി ബാധിക്കുമോ അതിൻ്റെ സൗന്ദര്യത്തെ പ്രതികൂലമായി ബാധിക്കുമോ ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പല പെൺകുട്ടികളും എന്തു ചെയ്യുന്നുണ്ട് വിവാഹം എന്നത് കുടുംബത്തിനോ അല്ലെങ്കിൽ സാഹചര്യത്തിനോ വേണ്ടി ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു ഭർത്താവിനെ മാനസികമായും ശാരീരികമായും സ്വീകരിക്കുവാനുള്ള ഒരു സന്നദ്ധത കുറവ് പലപ്പോഴും പെൺകുട്ടികൾ കാണിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിൻ്റെ ആരംഭ ഘട്ടങ്ങളിലാകുമ്പോൾ തീർച്ചയായും അത് ആ ദാമ്പത്യത്തെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ഇത്തരം സംഗതികളിൽ പെൺകുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് സ്വാഭാവികമായും ഇത് രണ്ടുപേരും തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ കുഴപ്പമില്ല രണ്ടാളും കൂടെ എന്തു ചെയ്യുക സംസാരിച്ചു കാര്യങ്ങൾ എത്തിയുള്ള രൂപത്തിലല്ലാതെ നമ്മുടെ മനസ്സിലിങ്ങനെ എന്തു ചെയ്യും അതൊരു ബാധ്യത ആവുമോ കുട്ടികളുണ്ടായി പോവോ അങ്ങനെയുള്ള പ്രയാസങ്ങളും തന്നെ പഠനം മുടങ്ങൂ എന്ന് ചിന്തിച്ച് തൻ്റെ കാരണം എന്തെന്ന് പറയാതെ എന്തു ചെയ്യും ഒരു ഭർത്താവെന്ന നിലക്ക് തന്നെ ഒന്ന് തൊടാനോ ഒന്ന് അടുത്ത് വരാനോ ഒന്നും അനുവദിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ പെരുമാറിയാൽ ആ ദാമ്പത്യം പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പെൺകുട്ടിക്കായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അല്ല അപ്പോൾ സത്യം എന്താ വെച്ചാൽ ഈ ഒരു സുഹൃത്തിൻ്റെ ഈ ഒരു പരാതിക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ വല്ല പ്രശ്നങ്ങളുമുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം കാരണം പല ആളുകളും എന്താണ് വിവാഹത്തിന് മുമ്പുള്ള അവരുടെ ലൈംഗിക ജീവിതവും രൂപത്തിലും ശൈലിയിലൊക്കെ ചില ചില ദുശീലങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കണം അത്തരം അത്തരം ചില ദുശീലങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി എന്തു ചെയ്യും വിവാഹത്തിൻ്റെ പിറ്റിയത് മുതൽ തന്നെ ചില ആളുകൾ ശ്രമിച്ചാൽ ആ ശ്രമം യും ഒരു പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കും അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അതായത് പ്രകൃതി വിരുദ്ധമായ നിലക്കുള്ള എന്ത് സമീപനങ്ങളെയും ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ അത്തരം സ്വഭാവ ശീലങ്ങളോ വൈകല്യങ്ങളോ ഇല്ലാത്ത ആളുകൾക്ക് പറ്റാതെ വരും അങ്ങനത്തെ വല്ല പെരുമാറ്റ രീതികളും വന്നത് തീർച്ചയായും അത് നമ്മുടെ ഈ സുഹൃത്ത് തിരുത്തേണ്ടതുണ്ട് അതല്ല വല്ല ബാധ്യതകളോ മറ്റു കാര്യങ്ങളൊക്കെ ഓർത്ത് എന്താണ് എപ്പോഴും ഒരു അകലം പാലിക്കലാണ് നല്ലത് എന്നൊരു തത്വത്തിൻ്റെ പേരിലാണ് ഈ സഹോദരി ഇദ്ദേഹത്തെ നിരാകരിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമികമായി തന്നെ ഗുരുതരമായ തെറ്റാണ് അവർ മാറ്റിയെടുക്കേണ്ടതാണെന്നാണ് മനസ്സിലാവുന്നത് ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപരമാണ് ഇതിലൊക്കെ തെറ്റിയാൽ ജീവിതം തന്നെ നമുക്കെന്തു ചെയ്യും ചിലപ്പോൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഡെസ്കിൽ നിന്ന് ഇതിൻ്റെ ഒരു അനുബന്ധം ഒരു കുറിപ്പ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് ലൈംഗിക രംഗത്ത് ഒരു പക്ഷേ ഇവിടെ അരിസ്മലൈ പറഞ്ഞതുപോലെ ബെഡ്റൂമിലെ ചില സമീപനങ്ങൾ രീതികൾ അതല്ലെങ്കിൽ മെത്തേഡുകൾ ഇത് പലപ്പോഴും ഇണകളെ പരസ്പരം അകറ്റാനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാറി നിൽക്കാനുമൊക്കെ ചില കാരണങ്ങളാകാറുണ്ട് അത്തരം സമീപനങ്ങൾ വരുമ്പോൾ അതിലൊരു ഒരു അത് അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതാണ് മറ്റൊരു ചോദ്യം ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ കുറേ കേസുകളിൽ വിവാഹ ജീവിതം പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം വിവാഹപൂർവ ജീവിതത്തിലെ ലൈംഗികമായ വൈകല്യങ്ങളാണ് അത് എന്തായിരുന്നാലും ഒരു പരിധിവരെ എന്തു ചെയ്യുന്ന അറിയുമോ വിവാഹത്തെ ജീവിതത്തെ ബാധിക്കുക തന്നെ ചെയ്യും അതായത് ഏതൊരു പെൺകുട്ടിക്കും അടിസ്ഥാനപരമായ ചില ബോധങ്ങളുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോൾ അതിനെതിരായ ചില സമീപനങ്ങളാണ് ഇയാൾ താല്പര്യപ്പെടുന്നതെന്ന് കണ്ടാൽ അത് അവരെ ആകെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ആകെ പരിഭ്രാന്തയാക്കും കാരണം എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാരണം ഒരു വിവാഹ ജീവിതത്തിൽ പ്രകൃതിപരമായ ശാരീരിക ബന്ധങ്ങൾ എന്നതാണല്ലോ ഏറ്റവും ആസ്വാദകരവും ഏറ്റവും ഹലാലായതും ഏറ്റവും നല്ലതും അതാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനത്തതിന് വളരെ തുറന്ന അവസരമുണ്ടായിട്ടും അതിന് നിരാകരിക്കുകയും ഒരു ഭാര്യ അല്ലെങ്കിൽ കൂടെ അതിനൊരു വഴിയില്ലാത്ത ഒരാൾ സ്വീകരിക്കുന്ന ഒരു വഴി തൻ്റെ കൂടെ ഒരു ഇണയുണ്ടായിട്ടും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഏതൊരു പെൺകുട്ടിക്കും കഴിയും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇതൊരു ലൈംഗിക വൈകല്യമായി മനസ്സിലാക്കുകയും ഇതെൻ്റെ ഭാവി ജീവിതത്തെ അപകടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും വിവാഹബന്ധം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ദാമ്പത്യ ജീവിതത്തിൽ ഒന്നിച്ച് പോകേണ്ടെന്ന് നമ്മളൊരു മസലഹത്തിനും തയ്യാറാവണമെന്ന് ആരോടാ പറയാം ഒരു ഭർത്താവിൻ്റെ കാര്യത്തിൽ ഭാര്യയുടെ കാര്യത്തിൽ ലൈംഗികമായ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ എന്ന പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടെന്ന് നമ്മൾ പറ അത് സാധാരണ ഇസ്ലാമികമായി പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത്തരം സംഗതികളിൽ നമ്മുടെ സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരം വൈകല്യങ്ങളെല്ലാം നമ്മൾ മാറ്റി നമ്മുടെ ഒരു ഒരു പ്രകൃതിപരമായ അവസ്ഥയിലേക്ക് നമ്മുടെ വിചാരങ്ങളെയും ചിന്തകളെയും താല്പര്യങ്ങളെയും മാറ്റിക്കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പെൺകുട്ടികളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുകയും അവർ വിവാഹ ജീവിതത്തിൽ തന്നെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമെന്നത് നമ്മൾ ഗൗരവപരമായി മനസ്സിലാക്കണം ഒരു ഉന്നയിക്കേണ്ട ഒരു ചോദ്യം ഇത്തിരി ഒരു പബ്ലിക്കിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ എല്ലാ പരിമിതികളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് അത് തീർച്ചയായും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ അവ്യക്തമായ ചോദ്യം തന്നെ വലിയ വ്യക്തതയായിരിക്കും എന്ന ബോധ്യമാണ് ആ ചോദ്യത്തിന് പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഉന്നയിക്കപ്പെട്ടത് പ്രകൃതി വിരുദ്ധമായ ലൈംഗിക സമീപനങ്ങൾ അതിനെക്കുറിച്ചാണ് എന്നാൽ പ്രകൃതിക്ക് ഇണങ്ങിയ പൊതുവേ ആളുകൾ പലരും അവരുടെ ലൈംഗിക ജീവിതത്തിൽ സ്വീകരിക്കുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ഇണകളിൽ ഏതെങ്കിലും ഒരാൾക്ക് താല്പര്യമില്ലാത്തത് അറപ്പ് തോന്നിക്കുന്നത് പോലത്തെ മേഖലകളുണ്ടാകും ഇത് ബെഡ്റൂമിലെ അവരുടെ ഓർമ്മകളെയും അല്ലെങ്കിൽ ആ ഒരു സമയത്തെക്കുറിച്ച് ആ ഒരു നിമിഷത്തിലേക്ക് എത്തുന്നതിൽ നിന്നൊക്കെ പേടി തോന്നിപ്പിക്കുന്ന മടുപ്പ് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും ഇവിടെ സംഭവിക്കുക ഒരു യന്ത്രമായി ആണ് അല്ലെങ്കിൽ പെണ്ണ് ഒരു മരത്തടി പോലെ അങ്ങനെ ആയിഷ്കാലം മുഴുവൻ കഴിക്കുകയോ അല്ലെങ്കിൽ അവിഹിതങ്ങളിലേക്ക് പോവുകയോ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സ്നേഹക്കൂടിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഒരുപാട് അഭിമുഖീകരിച്ച ഒരു മേഖലയാണിത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ എന്തു ചെയ്യണം സാധാരണഗതിയിൽ ഒരു മാനുഷികമായ ഒരു നല്ല മനസ്സിൻ്റെതാണെന്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ അതിൽ പോകുമ്പോൾ നീ ഭക്ഷണം കഴിക്കാൻ കൂടെ വരുന്നു എന്ന് നമ്മൾ ചോദിക്കൂലേ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖം ആ സുഖം നമ്മൾക്ക് മാത്രം മതിയെന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടെന്നും വിചാരിക്കുന്നത് ക്രൂരമായ ഒരു മനസ്സാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത മനസ്സാണ് ഞാൻ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ പരസ്പര ഇഷ്ടത്തോടും സംതൃപ്തിയോടും കൂടെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലാത്തൊരു അവസ്ഥ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരാളോട് എന്ത് ചെയ്യും സഹകരിച്ചു പോകും അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇണയുടെ കൂടെ ഇഷ്ടമാവേണ്ടതുണ്ട് അതുകൊണ്ടുള്ള ആണല്ലോ നബി സലഹുസ് പറഞ്ഞിട്ടുള്ളത് ഇണയുടെ സംതൃപ്തി അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇണയുടെ സംതൃപ്തി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ സംതൃപ്തി എന്തു ചെയ്യണം ഇത്തരം ഒരു ലൈംഗിക ജീവിതത്തിൽ രണ്ട് പേർക്കും ഒരുപോലെ അനുഭവിക്കാവുന്ന അവസ്ഥ വേണം ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിവാഹത്തിന് മുമ്പ് നമ്മൾ ഒറ്റയ്ക്കാണല്ലോ അപ്പോൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമ്മൾ സ്വീകരിച്ച ഏതൊരു പ്രകൃതി വിരുദ്ധമായ ലൈംഗിക മാർഗങ്ങളും അത് പിന്നീട് തുടരുമ്പോൾ അവിടെ ഇണയുടെ ഒരാവശ്യമല്ല ഇതാണ് പല പെൺകുട്ടികളും പറയുന്ന കാര്യം ഇനിയാണ് ഇനിയാണിതിൻ്റെ കല്യാണം കഴിച്ചത് ഇയാൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ ഇയാളിപ്പോൾ എന്നോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾക്ക് എന്ത് വേണ്ടതില്ല ഇയാൾക്കൊരു ഭാര്യ ആവശ്യമില്ല ഇതൊരു വല്ലാത്ത വാക്കാണ് അപ്പോൾ സത്യം എന്താ വെച്ചാൽ ഒരു വിവാഹം കഴിച്ച് തൻ്റെ കൂടെ ഒരു പെൺകുട്ടി ജീവിക്കുമ്പോൾ അവളെ കൂടെ ആ ഒരു സന്തോഷത്തിൽ പങ്ക് ചേർത്ത് കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കല്ലാതെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താ വച്ചാൽ നമുക്കിപ്പോൾ ഇതിലൊക്കെ പ്രസ പ്രയാസമുണ്ട് സംസാരത്തിൽ കാരണം കഴിഞ്ഞ പല ഫീഡ്ബാക്കുകളും ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കേൾക്കാൻ പറ്റിയതേ പറയാമോ എന്നൊക്കെ ചില ആൾക്കാർ തമാശയായിട്ട് നമ്മുടെ ഫീഡ്ബാക്കിൽ പറയാറുണ്ട് സത്യത്തിൽ എന്താ വെച്ചാൽ ഇത്തരം ചില ഗൗരവപരമായ കാര്യങ്ങൾ വിവാഹ ജീവിതത്തിൻ്റെ അനിവാര്യതയാകുന്നതുകൊണ്ടും ചോദ്യമായി വരുമ്പോഴും നമുക്ക് പറയാതിരിക്കാൻ നിവർത്തില്ലാത്തതാണ് ഈ വശങ്ങൾ വിട്ടുപോകാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതെന്ത് ചെയ്യണം പരിഹരിക്കണം ഞാൻ പറഞ്ഞ ഇത്തരം സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്തരം ലൈംഗിക വൈകല്യങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും ഒരു സംശയകാര്യത്തിൽ വേണ്ട പെൺകുട്ടികളും നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്തായിരിക്കണം നമ്മൾ അതിന് വേണ്ടി മാറാൻ അയാൾ തയ്യാറാവുന്നില്ലെങ്കിലേ നമ്മൾ ചിന്തിക്കേണ്ടത് മാറാൻ തയ്യാറാണെങ്കിൽ അതിന് പറ്റുന്ന വൈദഗ്ധ്യമുള്ള ആളുകളെ സമീപിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കി ഒരു പ്രകൃതിപരമായ ഇസ്ലാമികപരമായ ഒരു അവസ്ഥയിലേക്ക് വരികയും ഇത് ജീവിതത്തിൻ്റെ ഒരു അനിവാര്യ ആവശ്യമാണ് എന്നതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിശേഷിച്ച് ഇത്തരം മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ വളരെ ഓപ്പണായി വീണ്ടും വീണ്ടും ചോ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ ഡിസ്പ്ലേ സ്ക്രീനിൽ വളരെ കൃത്യമായി ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സാധിക്കുമെങ്കിൽ പേഴ്സണലായ ആ വിഷയത്തിൽ ഉത്തരം നൽകും എന്ന ഇപ്പോൾ കൂടുതൽ പറയാൻ ഗുണപരമെന്ന് തോന്നുന്നു കാരണം അത്രയും വലിയ തുറന്നു ചോദ്യമാണ് ആ തുറന്നു ചോദ്യം എല്ലാവരും ഒരുമിച്ച് ഇരിക്കുന്ന സദസ്സുകളിൽ ചില പ്രയാസങ്ങളുണ്ട് പിന്നെ ഓൺലൈൻ കൗൺസിലിംഗ് പോലെയുള്ള സെഷനുകളിൽ നമ്മളെല്ലാവരും അല്ല പീസറോടെ കേൾക്കേണ്ടത് എന്നൊരു റിക്വസ്റ്റ് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ വെക്കുകയാണ് ഓൺലൈൻ കൗൺസിലിംഗ് പോലെയുള്ള സെഷനുകൾ ഒന്നുകിൽ റിവൈൻഡ് കേൾവിക്ക് നമ്മൾ വിധേയമാക്കണം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കേൾക്കുമ്പോൾ ചില പരിമിതികൾ ചില വിഷയങ്ങൾ കേൾക്കാനും പറയാനും ഒക്കെ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ കുടുംബജീവിതം ആരംഭിച്ചു മുന്നോട്ട് പോയി പിന്നീട് കാണുന്ന ഒരു കാര്യമാണ് സ്വപ്നത്തിൽ വിചാരിച്ച മനസ്സിൽ വിചാരിച്ച ഒരാളെയല്ല കിട്ടിയത് ഇനി എന്ത് ചെയ്യും എന്ന ഒരു വലിയ മേഖല അത് ഒരു കുട്ടി ആയാലും ഒക്കെ പിന്നീട് ആ ഒരു മാനസികാവസ്ഥ തന്നെ ഉണ്ടാവുക അവരോട് നമ്മൾ എന്ത് പറയണം ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ പ്രോഫ്കോണിൽ ഒരു സവിശേഷമായൊരു സെഷൻ ഉണ്ടായിരുന്നു വിവാഹിതരായ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു ആ സെഷനിൽ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു എല്ലാവരുടെയും മനസ്സിലുള്ളത് ഞാൻ വിചാരിച്ച ആളെ അല്ല എനിക്ക് കിട്ടിയത് എന്നൊരു തോന്നലുണ്ടോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സദസ്സ് മൊത്തം അതിനോട് ഒരു അനുകൂല പ്രതികരണമാണ് ഉണ്ടായത് വിവാഹിതരൊക്കെ വിചാരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട ആളെയല്ല കിട്ടിയത് എന്നതാണ് അതെന്താ വച്ചാൽ വിവാഹത്തിൽ ഒരു സ്വപ്നമാണ് ആ സ്വപ്നം നമ്മളൊരു വ്യക്തിയിലല്ല സങ്കല്പിക്കുന്നത് നമ്മൾ സ്വയം മനസ്സിൽ രൂപീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്നിൻ്റെ ഗുണങ്ങൾ ഇന്ന രൂപത്തിൽ പെരുമാറുന്ന ഇന്ന സവിശേഷത ഒക്കെ അത് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒരു കാര്യത്തിലും നമുക്ക് എന്താണ് ഇതുപോലെ പൂർണ്ണമായൊരു സംതൃപ്തി ഒരു വിഷയത്തിലും ഇവിടെ കിട്ടാത്തതുപോലെ തന്നെ എന്തു ചെയ്യും നമുക്ക് ഇത്തരം കാര്യങ്ങളിലും ചില കുറവുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ എന്താ വെച്ചാൽ കുറേ വിവാഹത്തിന് ശേഷം എന്താ വെച്ചാൽ വിവാഹത്തിന് മുമ്പ് നമ്മൾ ഓരോ പിന്നെ ഏക വ്യക്തികളാണ് പക്ഷെ വിവാഹത്തോട് കൂടെ എന്താ അറിയുമോ നമ്മുടെ രണ്ട് പേരുടെയും ജീവിതത്തിന് ഒരു പുതിയ ശൈലിയും പുതിയ ഭാവവും എല്ലാ കാര്യത്തിലും നമ്മൾ രൂപീകരിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ പൂർണമായും മാറ്റിയെടുക്കണം അതായത് നമ്മുടെ മുന്നിൽ വരുന്ന നമ്മുടെ ഭാര്യയായി വരുന്ന പെൺകുട്ടി വിവാഹത്തിന് മുമ്പുള്ള പെൺകുട്ടിയല്ല അവളൊരു പുതിയ ഒരു ഒരു പോസ്റ്റിലാണ് ഭാര്യയായിട്ട് വരുന്നത് അതേപോലെ നമ്മൾ ഒരു പഴയ പുരുഷനല്ല നമ്മളാകെ മാറി ഈ ഒരു മാറ്റത്തിന് പേരും പരസ്പരം തിരുത്തിയും സഹകരിച്ചും മാറ്റിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ മാറ്റിയെടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും എന്ത് മാറി വരാൻ പറ്റും അപ്പോൾ ഞാൻ അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച അതേ ഭർത്താവാക്കി തൻ്റെ ഭർത്താവിനെ മാറ്റാം ഞാൻ ആഗ്രഹിച്ചൊരു ഭാര്യയാക്കി എൻ്റെ ഭാര്യയെ മാറ്റിയെടുക്കുക അത് കഴിയുമെന്നാണ് കാരണം അതിന് പറ്റുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ചർച്ചകളും നടത്തി കഴിഞ്ഞാൽ അങ്ങനെ വരുമെന്നതാണ് ഞാൻ ഉദാഹരണം പറയാൻ ചില പുരുഷന്മാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവരാകെ മാറുന്നുണ്ടല്ലോ എങ്ങനെ മാറുന്നത് നെഗറ്റീവായി മാറുന്ന ആയിരിക്കും അല്ലേ ഉമ്മ പറയും എന്ത് വീട്ടിലൊരു ബന്ധമല്ല പിന്നെ ബ്രദേഴ്സിനെ ഒരു ബന്ധമില്ല ആരോടും ബന്ധമല്ല അങ്ങനെ മാറാൻ കാരണം കാരണം ഒരു കുടുംബപരമായ ബന്ധങ്ങളെക്കുറിച്ച് പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ് കടന്നു വന്നതെങ്കിൽ അവൾ കുടുംബത്തിൽ നിന്ന് അവനങ്ങനെ ഒറ്റയ്ക്കു കൊണ്ടുവരും അതിന് കയറ്റിണ്ടല്ലോ ഞാൻ പറഞ്ഞ അവളുടെ ജീവിതശൈലിയിലേക്ക് അവൻ മാറുന്നില്ലേ അവൻ്റെ ജീവിതശൈലിയിലേക്ക് അവൾ മാറുന്നില്ലേ എന്തുകൊണ്ട് എൻ്റെ സ്വപ്നത്തിലെ ഭർത്താവായി എൻ്റെ ഭർത്താവിനെ എനിക്ക് മാറ്റിക്കൂട എൻ്റെ സ്വപ്നത്തിലെ ഭാര്യയായി എൻ്റെ ഭാര്യ എനിക്ക് മാറ്റിക്കൂടാ അങ്ങനെ മാറ്റാനുള്ള ശ്രമങ്ങളല്ലാതെ അയാൾ ഉമ്മ എങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ ആവുള്ളൂ വാപ്പ എങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങനെ ആവുള്ളൂ അത് ആ നാട്ടിലുള്ളൊരു മൊത്തം അങ്ങനെയാണ് ഇത്തരം ചില കാരണങ്ങൾ പറഞ്ഞ് മാറില്ലെന്ന ഒരു തീരുമാനത്തിലെത്തുകയും ഈ മാറാത്ത അവസ്ഥയിൽ എന്തു ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിവാഹവും വിജയിക്കാൻ സാധ്യതയില്ലെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് പോരായ്മകളുണ്ട് അതൊക്കെ നമുക്കനുസരിച്ച് മാറ്റിയെടുത്ത് കൊണ്ടുവരാനുള്ള ഒരു പുതിയ ഒരു ചെടി പറിച്ച് മറ്റൊരു സ്ഥലത്ത് പറിച്ചു നട്ട് രണ്ടാമതൊരു പുതു ആയിട്ടൊരു വളം രണ്ടാമതെന്ന് വരണം ഒരു ഒരു അതിനൊരു ചെറിയ മുള പിന്നെ വരണം അതായത് എത്ര പച്ചപ്പുള്ള ചെടിയാണെങ്കിലും പഠിച്ചു കൊണ്ടുവന്നാൽ അതൊന്ന് വാടും പിന്നെ രണ്ടാമതൊരു തളിർ വരും അതേപോലെ ഒരു പുതിയ തളിരായി രണ്ടുപേരും ചേരുന്നൊരു പുതിയ വൃക്ഷമായി പുതിയൊരു ചെടിയായി വളരാൻ ആരംഭിക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും തീരുകയും എല്ലാ പ്രതീക്ഷകൾക്കൊത്ത ഒരു ദാമ്പത്യം പുലരുകയും ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ ഒന്നിച്ച് രണ്ടുപേരും രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് നടക്കുന്നത് സ്വർഗ്ഗത്തിലേക്കാണ് ആ സ്വർഗം നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗവും ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വിവാഹം എന്ന് പറയുന്നത് എല്ലാ പൂർണ്ണതകളുമുള്ള ജീവിതം സ്വർഗ്ഗത്തിലേ ഉള്ളൂ എന്ന മനസ്സാണ് ഉണ്ടാകേണ്ടത് ഇവിടെ ഇതിൻ്റെ അനുബന്ധമായി തന്നെ ചോദിക്കാവുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഭാര്യ സുന്ദരിയല്ല എന്ന ഒരു ബോധം എൻ്റെ മനസ്സിലുണ്ട് അവൾക്ക് എന്നെക്കാളും ഒരു വയസ്സ് കൂടുതലുമുണ്ട് എനിക്കവളുമായുള്ള ശാരീരിക ബന്ധങ്ങൾക്ക് താല്പര്യം ലഭിക്കുന്നില്ല അവൾ എൻ്റെ കൂടെ കിടക്കുന്നതോ എൻ്റെ ശരീരത്തിൽ തട്ടുന്നതോ എനിക്ക് താല്പര്യമില്ല എനിക്കാവശ്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നു എന്നാൽ അതും ഒരു പൂർണ്ണതയിലല്ല എൻ്റെ ഭാര്യ സുന്ദരിയല്ല എന്ന ഒരു ബോധം വല്ലാതെ മനസ്സിനെ പിടിച്ചു കുലിക്കിയ ഒരു സുഹൃത്തിൻ്റെതാണ് ചോദ്യം എങ്ങനെ പ്രതികരിക്കണം ഞാൻ പറഞ്ഞത് ഈ സമീപനങ്ങളൊക്കെ വളരെ ക്രൂരമായ സമീപനങ്ങളാണ് പല കേസുകളിലും നമ്മളിത് നേരിട്ട് കേട്ടൊരു കാര്യമാണ് അതായത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തൃപ്തിയാവാത്ത ഒരു പെൺകുട്ടിയെ നിങ്ങൾ ദയവ് ചെയ്ത് കല്യാണം കഴിക്കരുത് അവളുടെ ഏജ് നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ചോദിക്കാമല്ലോ അവളെ നിങ്ങൾക്ക് കാണാമല്ലോ അവളുടെ ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എത്രയോ സുഹൃത്തുക്കൾ വിവാഹം കഴിഞ്ഞ് ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുന്നു നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല നിൻ്റെ മുഖം എനിക്കിഷ്ടമല്ല സൗന്ദര്യം എനിക്കിഷ്ടമില്ല എന്നിട്ടും അവൻ്റെ കൂടെ കഴിഞ്ഞു കൂടേണ്ടി വരിക എന്നിട്ട് അവളെ തൊടാൻ തോന്നുന്നില്ല അടുത്ത് ചെല്ലാൻ തോന്നുന്നില്ല ഇതൊരിക്കലും ശരിയായ സമീപനമല്ല ഇസ്ലാം വളരെ സ്വതന്ത്രമായ തീരുമാനം പുരുഷനും സ്ത്രീക്കും നൽകിയിട്ടുണ്ട് ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചിട്ട് ശേഷം എന്നെനിക്ക് ഇഷ്ടമല്ല നിൻ്റെ ചൊറുക്കെനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരാളെ തളർത്തി കളയുന്ന ഏറ്റവും ക്രൂരമായ വാക്കുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഞാൻ വന്നത് ഈ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല എന്നൊക്കെ പറയുന്നതോടെ എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കൾ അതിലൊക്കെ എന്തു കാര്യം ഇരിക്കുന്നു ഞാൻ ചോദിക്കണത് നമ്മുടെ അതിലൊന്നും ഒന്നുമില്ല സൗന്ദര്യം എന്നത് ആരാണ് നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ വിവാഹ സമയത്തുള്ള പത്തൊമ്പതിൻ്റെ സൗന്ദര്യം അറുപതിലും അൻപതിലും നാൽപ്പതിലുമൊക്കെ തുടരുന്നുണ്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഓരോ വ്യക്തികളും മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെ ഭാര്യ കൂടെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി എന്ത് ചെയ്യണം അവളെ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എയർപോർട്ടിൽ വെച്ച് കാണുമ്പോൾ എന്താ പറയാ മനസ്സിലാവൂല പിന്നെ പേര് പറയുമ്പോൾ അത്ഭുതത്തോടെ പറയണ നീയാണോ അത് എന്ന് ചോദിക്കുന്നതാണ് വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുക ഇപ്പം എന്നാ മാറുന്നതിന് എന്തില്ല അന്ന് കണ്ട ഭംഗി ഇപ്പം അല്ല അതുകൊണ്ട് ഇനി എനിക്ക് എൻ്റെ കൂടെ പോകാൻ പറ്റില്ല ഏതെങ്കിലും ഭർത്താക്കന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ അതൊരിക്കലും ഉണ്ടാവില്ല അതൊരു മനസ്സ് മാത്രമാണ് ഇവളുടെ സൗന്ദര്യം എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്ന മനസ്സിലൊരു ധാരണ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആ കുട്ടി പ്രയാസപ്പെടുന്നതും അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തും അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ സൗന്ദര്യം സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ് യാതൊരു സംശയവും കാര്യത്തിൽ വേണ്ട വളരെ കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള ഒരു പെൺകുട്ടി സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞു തുടങ്ങിയാൽ ആ സൗന്ദര്യത്തിൻ്റെ പ്രഭ മുഴുവനും പോകാൻ ആ പെരുമാറ്റം മാത്രം മതി വിനയത്തോടു കൂടെ നിങ്ങളെ ഉൾക്കൊണ്ട് ഒരു ജീവിതത്തിന് വേണ്ടി യാചിച്ച് നിങ്ങളോടൊപ്പം എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ടും കഴിഞ്ഞു കൂടുന്ന ആ ഒരു നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടൂല എനിക്കിഷ്ടമില്ല നിൻ്റെ മുഖം എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞാൽ തൻ്റെ ഇടമുള്ള ഏതൊരു പെൺകുട്ടിയും അന്ന് പടിയിറങ്ങും എന്നിട്ടും ക്ഷമിച്ചു ജീവിക്കുന്നുവെങ്കിൽ ആ ക്ഷമയുടെയും മര്യാദയുടെയും മാനസിക വിശാലതയുടെയും ഏറ്റവും നല്ലൊരു മാതൃകയാണ് ആ പെൺകുട്ടി അവളോടൊപ്പമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എനിക്ക് നിന്നെ ഇഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൻ്റെ ചില വൈകല്യങ്ങളാണ് ഇത്തരത്തിലൊരു അവസ്ഥ നിന്നോട് പറയാൻ പ്രേരിപ്പിച്ചത് അത് നിൻ്റെ മനസ്സിൽ എത്രമാത്രം വിഷമുണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പറഞ്ഞു പോയതാണ് നമുക്കെന്തായാലും ഒന്നിച്ച് ജീവിക്കാം നാടെ പരലോകത്ത് എല്ലാ മുഖങ്ങളും പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ഇന്ന ഉന്ന ഇൻഷാൻ ഏറ്റവും നല്ല രൂപത്തിൽ കന്യകകളായി ഒരു പുതിയ ജന്മ നാളെ പരലോകത്തുണ്ടാകുമ്പോൾ അവിടെ എല്ലാ പൂർണ്ണതയോടുകൂടെയും സൗന്ദര്യം ആസ്വദി ജീവിക്കാൻ ഒരു സ്വർഗമുണ്ട് താൽക്കാലിക ഈ ലോകത്ത് സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെട്ട് നമുക്കൊന്നായി ജീവിക്കാമെന്ന് മാറ്റി പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിന് ശ്രമിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഈ സുഹൃത്തിനോട് നമുക്ക് നിർദ്ദേശിക്കുവാനുള്ളത് ചോദ്യകർത്താവ് ഉത്തരം കേട്ടിട്ടുണ്ടാകും അദ്ദേഹം ലൈവിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പുതിയ തിരുത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും തിരിച്ചു നടത്തത്തിൻ്റെയും നല്ല ദിനങ്ങളിലേക്കും നല്ല രാവുകളിലേക്കും പോകുന്ന നല്ല വരികളാണ് ഇവിടെ നിന്ന് തീർച്ചയായും താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഒരു ഇടവേള സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് റേഡിയോ നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിൻ്റെ ഭാഗമാകാം വിദ്യാഭ്യാസം ജനസേവനം പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം ഉടനെ സി ബി ഐക്യു ഇമെയിൽ മീഡിയ അറ്റ് ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ ത്രീ അതിൻ്റെ തുടർച്ചകളിലേക്ക് വരുന്നു ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു മേഖലയിലേക്കാണ് ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർ തമ്മിൽ വളരെ നല്ല ആത്മബന്ധമാണുള്ളത് എന്നാൽ ഇടയ്ക്കെപ്പോഴോ അവർ തമ്മിലുള്ള സ്നേഹ സംഭാഷണങ്ങൾക്കിടയിൽ തൻ്റെ പഴയ കാമുകൻ മുൻ കാമുകൻ എന്നെ ചതിച്ചു എന്നും അവൾ പറഞ്ഞിരിക്കുകയാണ് അവൾക്കതിൽ നല്ല കുറ്റബോധമുണ്ട് അദ്ദേഹം എഴുതിയ വാക്കുകളാണിത് ഒരു തരത്തിലും അവൾ അത് അതുമായി സഹകരിക്കാൻ വിചാരിച്ചതല്ല എന്നാൽ അവൾക്കത് പറ്റിപ്പോയി അത്ര നല്ല ഭാര്യയാണ് അവൾ ഭാര്യയാണവൾ അവൾക്കെന്നോടത്ര ഇഷ്ടമാണ് പക്ഷേ ഞാനിപ്പോൾ തകർന്നിരിക്കുകയാണ് എനിക്കവളെ ഒരുപാട് ഇഷ്ടമാണ് താനും പക്ഷേ എന്താണ് ചെയ്യേണ്ടത് എനിക്കവളെ ഒഴിവാക്കാനും പറ്റുന്നില്ല എനിക്ക് അത്ര ഇഷ്ടമാണ് എനിക്കവളെ ഒരു നാലോ അഞ്ചോ തവണ അദ്ദേഹം ഈ വാചകം ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നുള്ള ഒരു വല്ലാത്ത വാചകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് തീർച്ചയായും അവർ രണ്ടുപേരും ലൈവിലുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സാധാരണഗതിയിൽ എന്താ പറയുക വിവാഹത്തിൻ്റെ മുമ്പ് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ വിവാഹിതരായി ഇരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ ലിസ്റ്റ് ധാരാളമാണ് ഇപ്പോൾ കാരണം ഈ പുതിയ ജീവിത സാഹചര്യങ്ങൾ ഇത് ധാരാളമായി കണ്ടു തുടങ്ങിയിരിക്കുകയാണ് പൊതുവേ നമുക്ക് സുരക്ഷിതമായ ഇണകളെ കണ്ടെത്തുക എന്നത് തന്നെ ഇന്ന് പ്രയാസകരമാകുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ നമ്മൾ നിർദ്ദേശിക്കാറില്ലെന്ന് വെച്ചാൽ അവൾക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ എന്താ വെച്ചാൽ ഈ അവിഹിത ബന്ധങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊന്നൊരു ഒരു ഒരു അത്തരം കാര്യങ്ങളിൽ മനസ്സ് പെട്ടുപോയ ആളുകൾക്ക് ഒരു ഖേദമുണ്ടാവില്ല എന്തായാലും ചില പെൺകുട്ടികൾക്കത് എന്താ വെച്ചാൽ കാലിൽ വീണ് കരഞ്ഞ് വിഷമിച്ച് ആത്മാർത്ഥമായി പറഞ്ഞ് ഒരു മാപ്പ് എനിക്ക് തരൂ എൻ്റെ കുട്ടിയെ ഓർത്തൊരു എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞ് കടന്ന് കരയുന്ന അവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എന്താ വെച്ചാൽ ജീവിതത്തിൽ ആ തിന്മ പിന്നെ ചെയ്യില്ല ശരിക്കത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതുപോലെ തന്നെ എന്താ അറിയോ ഒരു സമയത്ത് ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു അബദ്ധമാണ് പലപ്പോഴും എന്താ വച്ചാൽ അത് പറയാതിരിക്കുക എന്നുള്ളത് തന്നെ വേണ്ടത് അപ്പോൾ ആ പെൺകുട്ടി അത് പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയും കാലം പിന്നെ പറഞ്ഞു പോയത് എന്താണെന്ന് വിചാരിച്ചാൽ ഇത്രമാത്രം ഈ സുഹൃത്തിൻ്റെ സ്നേഹം നമ്മളിപ്പോൾ അതിലാ വാചകങ്ങളിൽ കണ്ടു അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ സ്നേഹം കാണുമ്പോഴൊക്കെ ഇവളുടെ മനസ്സിലൊരു കുറ്റബോധവും ഇത്ര അദ്ദേഹത്തെ പോലുള്ള ഒരു സ്നേഹിക്കുന്ന ഒരാൾ മുന്നിലേക്ക് ഞാൻ വന്നത് യഥാർത്ഥത്തിൽ ഒരു പരിശുദ്ധയായിട്ടല്ലല്ലോ എന്ന കുറ്റബോധം ഈ സ്നേഹം കടുത്തു വരും തോറും വർദ്ധിക്കും തോറും ആ കുറ്റബോധത്തിലേക്ക് ഇവർ വല്ലാതെ പോകും ആ പാപത്തെക്കുറിച്ചുള്ള ഭാരം വല്ലാതെ പോകും ഞാൻ ഈ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഈ പ്രോഫ്കോണ്ട കൗൺസിലിംഗ് സെൻ്ററിൽ തന്നെ ഞാൻ കണ്ടൊരു സംഭവമാണത് ഒരു പയ്യൻ അവനവൻ്റെ കുടുംബ വീട്ടിൽ വെച്ചുകൊണ്ട് ചെറുപ്പത്തിൽ അതായത് അന്യരായ ആളുകളെന്നെ കുടുംബത്തിൽ ബന്ധുക്കളായി വിചാരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കൂട്ടുകുടുംബത്തിൽ സംഭവിച്ചൊരു അബദ്ധമാണ് ഞാൻ പറഞ്ഞ ആ അബദ്ധം ഇന്നൊരു മതബോധത്തിലേക്ക് അവൻ എത്തിയപ്പോൾ അവിവാഹിതനായ സുഹൃത്തിന് ആ ഒരു കുറ്റബോധമുണ്ടാക്കിയ പരിക്ക് ഒരു പക്ഷേ ഈ ഇവിടെ പറയാൻ പറ്റാത്ത അത്ര വലിയ വേഷമാണ് അത് എന്തായിരുന്നാലും മനസ്സിൽ വല്ലാതെ നീറ്റിലുണ്ടാകും എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവൾക്ക് എന്തു ചെയ്യണം മാപ്പ് കൊടുക്കണം കാരണം തെറ്റ് ഗൗരവപരമാണ് ഗുരുതരമാണ് കാരണം വ്യഭിചാരത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന് ഭൗതികമായ ശിക്ഷകൾ പറയുന്നുണ്ട് അധികത്തിൽ ഖബറിലെ ശിക്ഷ പ്രത്യേകമായി പറയുന്നുണ്ട് പരലോകത്തെ ശിക്ഷ പ്രത്യേകമായി പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഇത്രയും ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു ലാഘവത്വവും ആവശ്യമില്ല പക്ഷേ എന്താണ് വിവാഹത്തിന് മുമ്പ് ചെയ്തു എന്ന നിലക്ക് അത് നിങ്ങളുടെ ഈ സ്നേഹബന്ധങ്ങളെ ബാധിക്കാതെ ഒരു തെറ്റു സംഭവിച്ചത് കൂടുതൽ സൂക്ഷ്മതയ്ക്ക് കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഇല്ലാമൻ താപവ ആമന വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നന്നാവുകയും ചെയ്യാനുള്ളൊരു എടുത്ത് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം അറിഞ്ഞതിൻ്റെ ഒരു ഷോക്ക് മനസ്സിലുണ്ടാകും ഇൻഷാല്ല കുറച്ചങ്ങനെ പോകുമ്പോൾ അത് പരിഹരിച്ച് പോകും എന്നാണ് ഇതിൻ്റെ പേരിലൊന്നും ഒരു ദാമ്പത്യം നശിച്ചു പോകാൻ പാടില്ല കാരണം അത് മുമ്പ് സംഭവിച്ച അബദ്ധമാണ് എന്നതുകൊണ്ട് തന്നെ ഒരു തിരുത്താൻ ഒരു അവസരമാണ് നാം വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് മാപ്പാക്കിത്തരുന്ന ഒരവസ്ഥ ഉണ്ടാകും അവരുടെ വേണ്ടി നിങ്ങളും കൂടെ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ മനഃശാന്തിയോടുകൂടെ കുടുംബജീവിതത്തിൽ തുടർന്നും പരസ്പരം സ്നേഹപൂർവ്വം ഇടപെട്ട് ജീവിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മലയാളികളുള്ള എല്ലായിടങ്ങളിലും ഇപ്പോൾ റേഡിയോക്കൊപ്പമുള്ള ആയിരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആമീൻ പറയട്ടെ എന്ന് നമ്മളിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഭാര്യഭർത്തൃ ബന്ധത്തിലെ പൂർവ്വ ബന്ധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരവോടെ ആരിസ്മലൈ പറഞ്ഞു കഴിഞ്ഞു പൂർവ്വബന്ധങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക എന്നത് നന്മയാണ് പൂർവ്വബന്ധങ്ങളെക്കുറിച്ച് അറിയിക്കൽ എത്ര വലിയ സ്നേഹം പ്രകടിപ്പിച്ചാലും എത്ര ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ലോകത്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അള്ളാഹു മറച്ചു വെച്ച കാര്യങ്ങളെ മറ്റൊരാൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് കുറ്റമാണ് അത് സ്വർഗ്ഗപ്രവേശനത്തിനുള്ള തടസ്സമാണ് എന്ന് തന്നെ നബി നബീസ്വല്ലാഹു അലൈവലാമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നാം മറക്കാതിരിക്കുക ഇനി മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഈ ഒരു ഏരിയ ഇവിടെ ഈയൊരു അർത്ഥത്തിൽ ചുരുക്കുകയാണ് ഒരു കുട്ടി ഉണ്ടാകേണ്ടത് എപ്പോഴാണ് എന്നതിൽ ഞങ്ങൾക്കിടയിൽ തർക്കമുണ്ട് എന്നാണ് ചോദ്യമായി വന്നിരിക്കുന്നത് എന്താ പറയുക വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ് ഒരു കുഞ്ഞ് എന്നുള്ളത് അതിൻ്റെ സമയമൊന്നും നമ്മൾ നിശ്ചയിക്കേണ്ട നമ്മൾ വിവാഹം കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ സ്വതന്ത്രമായി സന്തോഷത്തോടു കൂടെ പരസ്പരം ഇടപഴകി ജീവിക്കുക ശാരീരികവും മാനസികവുമായി ബന്ധം നടക്കുക കുട്ടിയെപ്പോൾ അള്ളാഹു തരുന്നുവോ അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങ് എന്താ പറയുക ഇതിൽ എന്ത് തടസ്സങ്ങൾക്കും ചില പരിക്കുകളുണ്ട് ചിലപ്പം നമ്മളെന്താ വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ കുറച്ച് എന്ത് കാരണം ഉണ്ടാകാം സാധാരണ ഇപ്പോൾ ഒരു പിന്നെ താൽക്കാലികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാക്കാൻ പറഞ്ഞ കാരണങ്ങൾ തന്നെ കുട്ടികൾക്കിടയിലുള്ള ഗ്യാപ്പ് മാത്രമാണ് അല്ലെങ്കിൽ രോഗപരമായ അവസ്ഥ ഇതൊക്കെ കൊണ്ടേ അനുവദിച്ചിട്ടുള്ളൂ അതല്ലാതെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആളുകൾ അവർ തീരുമാനിക്കുന്ന അടുത്ത സെപ്റ്റംബറിൽ മതി അല്ലെങ്കിൽ അടുത്ത രണ്ടാമത്തെ കൊല്ലം മതി എന്നൊന്നും തീരുമാനിക്കുന്നതിന് പിന്നെ ഈ സൂറത്ത് അൽബാക്കറിയിൽ വബുത്തവുമായ കത്തബ അള്ളാഹുലുക്കുന്നതാണ് നിങ്ങൾ ഭാര്യമാരെ സമീപിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചതിനെ തേടിക്കൊണ്ടായിരിക്കണം എന്നാണ് അപ്പോൾ ലൈംഗികമായ ബന്ധങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു ഇസ്ലാമിക താല്പര്യം എന്ത് തന്നെയാണ് നബീസ്വലാസ് ഒരു ഭാര്യയുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ എന്താണത് വലൂതാകണം ഏറ്റവും അധികം പ്രസവിക്കുന്നവൾ എന്നൊക്കെ പറഞ്ഞത് വളരെ ഗൗരവപരമായ കാര്യമാണ് പിന്നെ ദമ്പതികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് നിങ്ങൾ ഈ വൈകിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വൈകിപ്പിക്കുന്നത് വളരെ അപകടങ്ങൾ സൃഷ്ടിക്കും കാരണം ചില ആളുകളത് വൈകുമ്പോൾ അത് ഇൻഫെക്റ്റഡിക്ക് ഒരു വന്ദീകരണത്തിനുള്ള വന്ധ്യതയ്ക്കുള്ള കാരണമാവാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഞാനൊരു ഒരു കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഒരു പരസ്യം കുറച്ച് സൈക്കോളജിസ്റ്റുകൾ നടത്തുന്ന ഒരു പരസ്യം ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു അതിൽ അവർ വേണമെന്ന് വച്ചാൽ നിങ്ങൾ വന്ധീകരണത്തിന് വേണ്ടി മുഴുവൻ ചികിത്സകളും ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നുണ്ടായിരിക്കില്ല അത് നിങ്ങളുടെ മരുന്നോ കാര്യങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ വരുന്ന പ്രശ്നങ്ങളാണത് ഇത് വലിയ പ്രശ്നമാണ് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ കുഞ്ഞുണ്ടാകാൻ അനുവദിക്കുക ചില ആൾക്കാർ അങ്ങനെ അവർ വിചാരിക്കാത്തപ്പോൾ കഴിഞ്ഞാൽ അത് അപോ അബോർഷൻ നടത്തുന്ന ആളുകളുണ്ട് അതൊക്കെ ഗൗരവപരമാണ് ആദ്യത്തെ അപോർഷനൊക്കെ എന്തായിരുന്നാലും വന്ധ്യതയിലേക്ക് എത്തിക്കാൻ ജീവിതത്തിൽ ഒരിക്കലും കുട്ടികളുണ്ടാകാത്ത അവസ്ഥയിലേക്ക് നയിക്കും അതുകൊണ്ട് സുഹൃത്തുക്കൾ അത് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാക്കില്ല നിങ്ങൾ പഠിക്കുകയാണോ പഠിക്കുന്ന കാലത്ത് പ്രസവിച്ചത് പ്രസവിച്ചൊരു കുഞ്ഞിനെ വളരെ മാന്യമായി വളർത്തിയ ആയിരക്കണക്കിന് സഹോദരിമാർ അനുഭവം പറയാൻ കാത്തു നിൽക്കുമ്പോൾ എന്തിനു സംശയിക്കണം ഒരു പ്രശ്നമല്ല ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും ഒന്നും നിങ്ങളുടെ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരിക്കലും തടസ്സമാവില്ല ഒരു കുഞ്ഞിനെ കാണുക അനുഭവിക്കുക ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലേറെ ദാമ്പത്യത്തിൽ എന്ത് സന്തോഷമാണുള്ളത് നിങ്ങളുടെ ബന്ധങ്ങൾ അടുക്കാനും മനസ്സടുക്കാനും ഒരു കുടുംബം പുനരാരംഭിക്കാനും എല്ലാം പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് അതുകൊണ്ട് ഒരു കുഞ്ഞ് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും തന്നെയാണ് നമ്മൾ വിവാഹത്തിൻ്റെ ആദ്യ ദിനം മുതൽ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താറുള്ളത് ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ സമയം ഇവിടെ അതിൻ്റെ ഒരു ക്ലോസിംഗിലേക്ക് പോകേണ്ടി വന്നിരിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും നമുക്കിവിടെ പെൻഡിംഗ് ഉണ്ട് ആ ചോദ്യങ്ങൾ സ്നേഹക്കൂടിൻ്റെ ചർച്ചകളിലൂടെയോ അതല്ലെങ്കിൽ അടുത്ത ഓൺലൈൻ സെഷൻ വഴിയോ ഒക്കെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും ഈ പ്രോഗ്രാം റിവൈൻഡ് ഓപ്ഷനിൽ ലഭ്യമാണോ എന്ന് ശ്രോതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം റിവൈൻഡ് ഓപ്ഷനിൽ ലഭ്യമാണ് ഈ ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായും ഇത് ലഭിക്കും വീണ്ടും നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഇൻഷല്ല പീസ് റേഡിയോ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പരിപാടികൾ എന്ന ഒരു ഓപ്ഷൻ വിൻഡോയിലുണ്ട് അതുവഴി നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഓഡിയോസ് ഏകദേശം ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്കിടാറുണ്ട് പിസ് റേഡിയോ അതിൻ്റെ യൂട്യൂബ് ചാനൽ വഴി അതുപോലെ തന്നെ പീസ് റേഡിയോ വാട്സാപ്പ് സംവിധാനങ്ങൾ വഴിയൊക്കെ ഇത് സമൂഹത്തിലേക്ക് ചെറിയ പീസുകളായും മൊത്തം പ്രോഗ്രാമായും കൊടുക്കാറുണ്ട് കഴിഞ്ഞ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ എല്ലാ സെഷനുകളും ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അത് പിസ് റേഡിയോ നിലവിൽ യൂട്യൂബ് ചാനലിൽ പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എടുക്കാം ഇതിലെ ശ്രോതാക്കളുടെ പൊതുവായ സ്ഥിതി പരിശോധിക്കുമ്പോൾ പലരും റേഡിയോയിൽ ആദ്യക്ക ആദ്യ ആളുകളായി എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊരു സമ്മാനം തന്നുകൊണ്ടാണ് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ വേദനകൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെയുള്ള പരിഹാരം കുറാനാണ് നിങ്ങൾക്ക് എന്ത് ഡിഗ്രി ഉണ്ടെങ്കിലും എന്ത് കോഴ്സ് ഉണ്ടെങ്കിലും ആ ഡിഗ്രിയുടെയും കോഴ്സിൻ്റെയും ഒക്കെ അപ്പുറത്ത് നിങ്ങൾ എന്നു മോതുന്ന ഖുർആാനിലെ നമസ്കാരത്തിലെ അധ്യായങ്ങളിൽ എത്ര സുഹൃത്തുക്കളുടെ അർത്ഥം അറിയുമെന്ന് ഇപ്പോൾ സ്വയം ചോദിക്കുക നിങ്ങൾക്ക് എത്രത്തോളം സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്വയം ചോദിക്കുക ഇത് പരിഹരിക്കാൻ വേണ്ടി പീസ് റേഡിയോ നടപ്പിൽ വരുത്തിയ സംവിധാനമാണ് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി അന്നൂർ ഖുർആൻ പഠന പദ്ധതി ഇപ്പോൾ നിങ്ങൾ റിവൈൻഡിൽ പോയാൽ നിങ്ങൾക്കതിലെ ട്വൻറ്റി മിനിറ്റ്സ് ക്ലാസ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച പ്രക്ഷേപണം ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാ ലഭ്യമാകും ആദരണീയനായ അബ്ദുൾ ജബാർ അബ്ദുൽ അൽ മദീനിയാണ് ക്ലാസ് നയിക്കുന്നത് അതിൽ ചോദ്യങ്ങൾ അയക്കാനും പരീക്ഷ എഴുതാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പിസ് റേഡിയോ ഒരു യാത്രയാണ് ഈ യാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നത് എല്ലാവരും ഒന്നിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടെയുള്ള ശ്രമഫലമായിട്ടാണ് അലഹമില്ല ഈ ഒരു ദൂരം നമ്മൾ താണ്ടിയിട്ടുള്ളത് നിങ്ങൾക്കിതിനെ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യാം സാമ്പത്തിക സഹകരണങ്ങൾ ഉദ്ദേശിക്കുന്നവർ പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സപ്പോർട്ട് റേഡിയോ എന്ന വിൻഡോയിൽ നിങ്ങളുടെ പേര് വിവരവും ഡീറ്റെയിൽസും അറിയിക്കുക നിങ്ങൾക്ക് അക്കൗണ്ട് അക്കൗണ്ട് നമ്പർ ലഭ്യമാക്കുന്നതാണ് നിങ്ങൾ തരുന്ന ഒരു രൂപയെ ഒരു കോടിയുടെ മാനസികാവസ്ഥയോടുകൂടെ തീർച്ചയായും പിസ് റേഡിയോ ഏറ്റെടുക്കും സാധ്യമാകുന്ന രീതിയിലൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ സെഷനിൽ സഹകരണങ്ങളുമായി എൻ്റെ കൂടെ ഉണ്ടായ സഹോദരൻ ഡോക്ടർ ഫസലു റഹ്മാൻ ആദരണീയനായ ഹാരിസ് മോലവി അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നദനാൽ ഫാരിസ് മഹബൂബ് മറ്റു സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു അഹമ്മദു ആലമീൻ അസ്ലാം വരഹമുല്ല പുതിയ കുടുംബജീവിതം ആരംഭിച്ചവരും കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടവരും അറിയേണ്ട പുതിയ കുടുംബജീവിതം ആരംഭിച്ചവർ അനുഭവിക്കുന്ന ആശങ്കകളും പ്രതിസന്ധികളും തുറന്നു ചോദിക്കാൻ അവസരം നൽകിക്കൊണ്ടുള്ള നവദാമ്പത്യം മധുരവും കയ്പ്പും ലൈവ് ചർച്ച ഇന്നത്തെ അധ്യായം അവസാനിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പ്രൊഫസർ ഹാരിസ് സലീം കെ താജുദ്ദീൻ സൊലാഹി